സി കെ എൻ എന്ന അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്. സാമൂഹ്യ പ്രവർത്തനവും സാധുജന സേവനവും ജന്മസിദ്ധമാണെന്ന് വിശ്വസിച്ചു പോന്നിരുന്ന, അവ കർമ്മനിരതമാക്കേണ്ടതാണെന്ന് തെളിയിച്ച വലിയൊരു ചരിത്ര പാരമ്പര്യമുള്ള തറവാട്ടിലെ ഈ നൂറ്റാണ്ടിൻ്റെ കർമ്മയോഗി. 1960 മുതൽ അഭിഭാഷകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സി കെ എൻ നീണ്ട 11 വർഷക്കാലം തൃശൂർ ബാർ അസോസിയേഷൻ്റെ ഖജാൻജിയായിരുന്നു. ഏകദേശം ഇക്കാലം മുതൽക്കു തന്നെ തൃശൂരിൻ്റെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ സാമ്പത്തിക രംഗത്ത് നിലനിന്നു വരുന്ന ഒരു സജീവ സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം. യോഗക്ഷേമസഭ, ധനലക്ഷ്മി ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്, പിയർലെസ് കമ്പനി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസറായും ധനലക്ഷ്മി ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലും പ്രവർത്തിച്ചിട്ടുള്ള സി കെ എൻ തൃശൂർ അയ്യന്തൂൾ ഗ്രൗണ്ടിന് സമീപം മണത്തിട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ നേരെ തെക്കുഭാഗത്തുള്ള ചിറ്റൂർമനയിൽ താമസിക്കുന്നു. തൃശൂരിലെ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളുടെയും ഊരാളനായ സി കെ എൻ ഓൾ കേരള കഥകളി ക്ലബ്സ് അസോസിയേഷൻ്റെ സാരഥിമാരിൽ ഒരാൾ കൂടിയാണ്. കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ സാധുതയെ ചോദ്യം ചെയ്ത് 1962 ഭൂവുടമ സംഘം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ വാദിഭാഗം അഭിഭാഷകനായിരുന്ന ദഫ്തരിയെ സഹായിക്കുവാൻ കേരളത്തിൽ നിന്നും പോയ 4 അഭിഭാഷകരിൽ ഒരാൾ സി കെ എൻ ആയിരുന്നു. ഡി നാരായണൻ പോറ്റി, പടപ്പ നാരായണൻ നമ്പൂതിരിപ്പാട്, രവി ചെയ്ലൂർ എന്നിവരായിരുന്നു മറ്റുള്ളവർ. സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ കാരണം, അന്ന് ഒരു സുപ്രഭാതത്തിൽ പാട്ടം വാങ്ങി ഇരുന്നിരുന്ന ജന്മികളുടെ പാട്ടം മുഴുവൻ പെട്ടെന്ന് നിന്നു. അവർ ഇത് ഈ പാട്ട് കുടിയാന്മാരുടെ നിന്ന് കിട്ടുന്ന പാട്ടത്തിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജന്മികളായിരുന്നു. അവർക്ക് വേറെ തൊഴിലും ഇല്ല. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ടുള്ള ജന്മികൾ ധാരാളമുണ്ട്. കേസ് ജയിച്ചു എന്നോ തോറ്റു എന്നോ പറയാൻ കുറച്ച് ഭാഗങ്ങളിൽ നിന്നും ജയിച്ചു. എൻ്റെ ഫാദർ ചിറ്റൂർ കുഞ്ഞനമ്പൂരിപ്പാട് ഞാൻ ഭൂവുടമ സംഘത്തിലും ഒക്കെ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആദ്യം ഒരു സൈഷം കൊണ്ടുവന്നു. ജന്മിമാരുടെ അവകാശം മുഴുവൻ ഗവൺമെൻറ് ലയിക്കുകയാണ് ചെയ്തായിരുന്നു. ഗവൺമെൻറ് ലയിച്ചു, എന്നിട്ട് അത് കുടിയാന്മാർക്ക് അത് പർച്ചേസ് ചെയ്യാം, വാങ്ങാം. അതിന് പകരം ജന്മിയും കുടിയാനും തമ്മിൽ യോജിച്ച് ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ സജഷൻ ഉണ്ടായിരുന്നത്. അത് മാതൃഭൂമിയൊക്കെ അതിന് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗം കുറേ ഭാഗം ഈ വിധി കൊണ്ട് നമുക്ക് സാധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് നോക്കട്ടെ പറഞ്ഞിട്ടൊരു ഉണ്ടായി. അതിനനുസരിച്ച് കുറേ
ലാൻഡ് റിഫോംസ് ആക്ടില് ഭേദഗതി വരുത്താനും സാധിച്ചിട്ടുണ്ട്. നാരായണൻ നമ്പൂരിപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ സമീപിക്കുന്നതാണ്. എപ്പോഴും സദാ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. ഞാൻ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുന്നത് ബാർ അസോസിയേഷൻ്റെ നിർവാഹക സമിതി അംഗമായിരിക്കുമ്പോഴാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ബാർ അസോസിയേഷൻ്റെ ഖജാൻജിയായിരുന്നു. ഖജാൻജി എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹം വഹിക്കുമ്പോൾ ബാർ അസോസിയേഷന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അത് വളരെ സുതാര്യമാണ് എന്നുള്ളത്. ദീർഘമായ 11 വർഷക്കാലമാണ് അദ്ദേഹം ഖജാൻജിയായി ഇരുന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്രകാരം ട്രഷററായിരുന്ന കാലഘട്ടം യാതൊരു രീതിയിലുള്ള തർക്കങ്ങൾക്കോ സാമ്പത്തികമായിട്ടുള്ള അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തർക്ക വിതർക്കങ്ങൾക്കോ ഇടയായിട്ടില്ല എന്നതാണ് ഏറ്റവും സവിശേഷതയായി പറയപ്പെടേണ്ടത്. ഈ 11 വർഷം അദ്ദേഹം ഖജാൻജിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ അതിന് പ്രതിഫലമൊന്നുമില്ല. ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ രംഗത്ത് വലിയ തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ നിഷ്കാമകർമ്മം, തൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തൻ്റേതായ ഒരു അസോസിയേഷന് വേണ്ടി തൻ്റെ സമയം ചിലവഴിക്കുക, ദീർഘകാലം ചിലവഴിക്കുക, പലപ്പോഴും ആരോപണങ്ങൾ വരുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണത്. ഈ ദീർഘകാലം അദ്ദേഹം അത് അനുഷ്ഠിച്ചിട്ടും ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയും പറയുകയുണ്ടായില്ല. എല്ലാവർക്കും സർവസ്വീകാര്യനായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. 60 കാലമായി ഊർജ്ജസ്വലമായി തുടർന്നു വരുന്ന അഭിഭാഷക വൃത്തി കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും സിക്കയെ നീക്കിവെച്ചത് വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. തൻ്റെ പൂർവികർ ഉൾപ്പെടെയുള്ള മഹാരഥർ തുടങ്ങിവെച്ച വലിയൊരു ചരിത്രവും സംസ്കാരവും നിലനിൽക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കാതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിൽ ആത്മനിഷ്ഠവും കാര്യക്ഷമവുമായ നിതാന്ത ജാഗ്രതയാണ് അദ്ദേഹം പുലർത്തിപ്പോന്നത്. നമ്പൂതിരി വിദ്യാലയം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരം തൃശൂർ. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറുമാറി ഏകദേശം 0.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം എന്ന ദേശം. ആ ദേശത്തിൻ്റെ കിഴക്കേ അതിർത്തി കവാടമായ റെയിൽവേ ഗേറ്റിനരികിൽ ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നു. ഒരു 100 പഴക്കമുള്ള ഈ വിദ്യാലയം കേരള ബ്രാഹ്മണരെന്നറിയപ്പെടുന്ന കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലെ പുരുഷന്മാർക്ക് പോലും പൊതുവിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനു വേണ്ടി തുടക്കമിട്ട കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ്. സംസ്കൃതത്തിലും വേദവിജ്ഞാനത്തിലും അദ്വിതീയരായിരുന്ന കേരളത്തിലെ നമ്പൂതിരിമാരിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം തട്ടിയത് ഈ വിദ്യാലയത്തിൻ്റെ പിറവിക്ക് ശേഷമാണെന്നത് ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചരിത്ര സവിശേഷതയുള്ള വിദ്യാലയങ്ങളിൽ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാനം മുൻനിരയിലാണ്. 19 തുടക്കത്തിൽ നമ്പൂതിരി യോഗക്ഷേമ സഭയാണ് നമ്പൂതിരി സമുദായത്തിലെ ആൺകുട്ടികൾക്ക് വേണ്ടി ഈ വിദ്യാലയം ആരംഭിച്ചത്. സ്വാശ്രയ സ്പെഷ്യൽ വിദ്യാലയമായി 3 പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ചു വരവേ സ്വാതന്ത്ര്യാനന്തരം 1949 വിദ്യാലയത്തിൻ്റെ വാതായനം ഇതര മതസ്ഥർക്കു വേണ്ടിയും തുറന്നു. നിലവിൽ 7 വരെ അനുമതിയുള്ള ഈ എയ്ഡഡ് വിദ്യാലയത്തിന് 10 വരെ ക്ലാസ്സുകളുണ്ടായിരുന്ന ദിനങ്ങളുമുണ്ടായിരുന്നു.
പൊതുവിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ഒരു നീണ്ട കാലഘട്ടത്തിനോട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പോരാടിയതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ സമസ്ത ഗുണങ്ങളും അവകാശങ്ങളും. അതൊരു മഹത്തായ ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തിലെ ഒരേടാണ് നമ്പൂതിരി വിദ്യാലയത്തിനും പറയാനുള്ളത്. കൊല്ലവർഷം ആദ്യ ശതകം മുതൽ കേരളത്തിൽ വേരൂന്നിത്തുടങ്ങിയ വൈദിക മതത്തിൻ്റെ വേദകളരി പഠന സമ്പ്രദായത്തിൽ വേദപാഠശാല, സഭാമഠം എന്നീ രണ്ടു തരം വിദ്യാലയ സമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോ പ്രദേശത്തുമുള്ള പ്രധാന ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം പാഠശാലകൾ നിലനിന്നിരുന്നത്. സംസ്കൃത ഭാഷാ പഠനം, വേദം എന്നിവ പൊതുവായും വേദാന്തവും വേദപഠനശാഖകളായ ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്നീ വേദാംഗങ്ങളും വേദാർത്ഥ നിരൂപണം, വേദാന്തങ്ങളുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദം എന്നിവയുമായിരുന്നു പ്രധാന പാഠ്യവിഷയങ്ങൾ. പിന്നീട് പാശ്ചാത്യരുടെ ആധിപത്യകാലത്ത് അവരുടെ രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം വ്യാപകമാകാൻ തുടങ്ങിയതോടുകൂടി നമ്പൂതിരി സമുദായത്തിലും അതിൻ്റെ സ്വാധീനം കടന്നുകൂടി. പതിയെ വേദാധ്യായത്തിനപ്പുറം സയൻസും രസതന്ത്രവും ഗണിതവുമെല്ലാം പാഠ്യപദ്ധതികളാണെന്ന തിരിച്ചറിവ് എത്തിച്ചേരാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കോടതി വ്യവഹാരങ്ങൾ, ആധാരം, പാട്ടം, മിച്ചവാര കണക്കെഴുത്തുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുവാനെങ്കിലും ഇല്ലത്തൊരാൾ ആധുനിക വിദ്യാഭ്യാസത്തിന് പോയിക്കോട്ടെ എന്ന ആശയമുണ്ടാവുകയും ചുരുക്കം ചില ഇല്ലങ്ങളിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. തുടർന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പഠിക്കാൻ ആഗ്രഹവും സാഹചര്യവും ഉള്ളവർക്കെല്ലാം അനുമതി വേണമെന്നുള്ള മുറവിളികൾ ഉയർന്നു. തന്നെയുമല്ല, പാശ്ചാത്യ പൊതുവിദ്യാലയങ്ങളിൽ പെൺകുട്ടികളെയും അയക്കണമെന്ന നിലപാടുകൾ നമ്പൂതിരി ഇല്ലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാനും തുടങ്ങി. അങ്ങനെ കാലാനുസൃതമായി യാഥാസ്ഥിതികത്വത്തിൻ്റെ കനത്ത പുറന്തോടിൽ സംഭവിച്ചു വന്ന വിള്ളലുകളിലൂടെ ആധുനിക ജീവിതത്തിൻ്റെ ഗന്ധവും വെളിച്ചവും നമ്പൂതിരി സമുദായത്തിലും വേരോടിത്തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് 1908 മാർച്ച് 2 നമ്പൂതിരിമാരുടെ വിദ്യാഭ്യാസം, ധനം, ധർമാചാരം, രാജനീതി എന്നിവയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ ലക്ഷ്യമിട്ട യോഗക്ഷേമ മഹാസഭയുടെ ആവിർഭാവം. സഭയുടെ രൂപീകരണത്തിനു ശേഷം പിന്നെയും ഒരു 10 കഴിഞ്ഞാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള സഭയുടെ കാൽവയ്പ്. പാലക്കാട്ടെ വെള്ളിനേഴിയിലെ ഒളപ്പമണ്ണ മനയിൽ വെച്ച് നടന്ന 8-ാം വാർഷിക സമ്മേളനത്തിൽ സഭയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ ചിറ്റൂർ 6-ാം തമ്പുരാൻ എന്ന ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാട് സഭയുടെ നേതൃത്വത്തിൽ നമ്പൂതിരിമാർക്ക് മാത്രമായി പാശ്ചാത്യ വിദ്യാഭ്യാസ പഠന സമ്പ്രദായമുള്ള ഒരു വിദ്യാലയം സ്ഥാപിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കുകയും കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടെന്ന കുറൂർ ദാമോദരൻ നമ്പൂതിരിപ്പാട് ആ പ്രമേയത്തെ പിന്താങ്ങി പ്രസംഗിക്കുകയും ചെയ്തു. കുറൂരിൻ്റെ പ്രസംഗം സമ്മേളനത്തെ ആവേശഭരിതമാക്കുകയും വിദ്യാലയം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ സമ്മേളനം എത്തിച്ചേരുകയും ചെയ്തു. നമ്പൂതിരിമാർ ആംഗലേയ ഭാഷ പഠിക്കുന്നതിലും സ്ത്രീകൾ പുറത്തുപോയി പഠിക്കുന്നതിലും സമ്മേളനത്തിൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ചരിത്രപരമായ ആ തീരുമാനം വലിയ ഭൂരിപക്ഷത്തോടെയാണ് പാസ്സായത്. എന്നിരുന്നാലും പ്രമുഖരായ പലരുടെയും എതിർപ്പിനെ തുടർന്ന് വിദ്യാലയ പ്രവേശനം പുരുഷന്മാർക്ക് മാത്രമായി നിശ്ചയിക്കേണ്ടി വന്നു. അതേസമയം ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ നിരവധി പേർ വിദ്യാലയം സ്ഥാപിക്കുന്നതിനു വേണ്ടി കനത്ത സംഭാവനകൾ നൽകുകയുണ്ടായി. വെള്ളിമഴ പെയ്ത വെള്ളിനേഴി സഭ എന്ന പേരിൽ ഈ സംഭവം പ്രസിദ്ധിയാർജിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് നമ്പൂതിരിമാർക്ക് ഒരു പ്രത്യേക വിദ്യാലയം അനിവാര്യമാണെന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ചീഫ് ഇൻസ്പെക്ടറായിരുന്ന സി മത്തായി അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പൂതിരിമാർക്ക് മാത്രമായി സ്കൂൾ ആരംഭിക്കാനുള്ള അനുവാദം ലഭിച്ചു. ഇതിനിടെ കുറൂരിൻ്റെ അകാല വിയോഗമുണ്ടാവുകയും വിദ്യാലയ നിർമ്മാണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും പ്രധാന ഉത്തരവാദിത്വം ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന് ഏറ്റെടുക്കേണ്ടതായും വന്നു. അങ്ങനെ 1919 ജൂണിൽ ആദ്യത്തെ നമ്പൂതിരി വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടു. തൃശൂർ ജില്ലയിൽ ഒല്ലൂരിനടുത്ത് ഇടക്കുന്നിയിലുള്ള വടക്കനിയടുത്ത് കിരാങ്ങാട്ട് മനയിലെ ഊട്ടുപുരയിലായിരുന്നു തുടക്കം. സ്കൂളെന്നും പാഠശാലയെന്നും രണ്ട് വിഭാഗങ്ങളിലായിട്ടായിരുന്നു ആദ്യകാല അധ്യയനം. തുടക്കത്തിൽ 10 കുട്ടികൾ മാത്രമാണ് വിദ്യാലയത്തിൽ ചേരുവാൻ തയ്യാറായത്. ഇവിടുത്തെ പത്തായപ്പുരയിൽ
വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ഞാൻ വന്ന കാലത്ത് ഈ ഊട്ടുപരയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഊട്ടുപര കിണറാണ്. ഊട്ടുപരയിലായിരുന്നു സ്കൂളുണ്ടായിരുന്നത്, നമ്പൂരി വിദ്യാലയം ഉണ്ടായിരുന്നത്. അത് 1908 ഈ ഭാഗത്ത് 1908 തുടങ്ങിയത്. 19 തൃശ്ശൂർക്ക് മാറ്റി. അപ്പോൾ ഹോസ്റ്റലുണ്ടായിരുന്നത് അവിടെ ഒരു പത്തായിപ്പുര ഉണ്ടായിരുന്നു. നല്ല പത്തായിപ്പുരായിരുന്നു അത്. പിന്നെ ഞാൻ കാലപ്പഴക്കം വന്നപ്പോൾ അതെല്ലാം പൊളിച്ച് മാറ്റി അവിടെയായിരുന്നു ഹോസ്റ്റല്. പിന്നീട് 1921 ഇടക്കുന്നിയിൽ നിന്നും തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള വടക്കേച്ചെറിയുടെ സമീപത്തെ ഭക്തപ്രിയം ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലേക്ക് വിദ്യാലയം മാറ്റി. വടക്കേ ബ്രഹ്മസ്വം മഠത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. എൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ചുറ്റും ഊട്ടുപരയുള്ള നടന്ന സ്ഥലമാണ്. അവിടെ ഊട്ടുപിടി ഓത്തു പിടിപ്പിക്കാനായിട്ട് കുറേ ബ്രാഹ്മണന്മാരും കുട്ടികളൊക്കെ വന്നിരുന്നു. അതെല്ലാം ഈ ഒരു സ്കൂൾ പോലെ ഇവിടെ നടന്നിരുന്നു. ഇപ്പോൾ എന്താ പറയുക, അവിടുന്ന് അവർ ഇവിടെ ഏതോ സ്ഥലത്തേക്ക് മാറി. 1928 കോട്ടപ്പുറത്ത് 28 സെൻറ് സ്ഥലം വാങ്ങി വിദ്യാലയം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത്. തുടക്കത്തിൽ റെയിൽവേ ഗേറ്റിന് അഭിമുഖമായി ഓടുമേഞ്ഞ ചെറിയൊരു കെട്ടിടത്തിലായിരുന്നു വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. പിൽക്കാലത്ത് 1933 1956 വിദ്യാലയത്തിൻ്റെ പുറകുവശത്തെ സ്ഥലങ്ങൾ കൂടി വാങ്ങുകയും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും വിദ്യാലയ കവാടം കോട്ടപ്പുറം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥാപിക്കുകയും ചെയ്തു. നമ്പൂരി വിദ്യാലയമായിട്ടുള്ള ബന്ധം വളരെ പഴക്കം ചെയ്തതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ അവിടെ 43-45 വരെ ഞാൻ തന്നെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് 10-12 വയസ്സായ സമയത്ത് റെയിൽവേ ലൈനിനടുത്തുള്ളൊരു പഴയ നമ്പൂരി വിദ്യാലയം, അതിലായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നടത്തുന്നത് പുതിയൊരു കെട്ടിടത്തിലാണ്. അന്നൊക്കെ ഈ പഴയ കെട്ടിടത്തിൽ അന്നൊക്കെ നടന്നിരുന്നത്. ഇപ്പോൾ പുതിയ കെട്ടിടം, ആ പുതിയ കെട്ടിടം വരാൻ തന്നെ കാരണം വളരെ പ്രധാനമായിട്ട് നാരായണൻ, സി കെ നാരായണൻ നമ്പൂരിപ്പാടിൻ്റെയും എല്ലാവരെയും, പിന്നെ ട്രസ്റ്റ് എല്ലാവരെയും പരിശ്രമം കാരണം പുതിയ കെട്ടിടം വന്നത്. വിദ്യാലയം ഇവിടെ തുടങ്ങി 3 വർഷമായപ്പോഴാണ് 1931 പെൺകുട്ടികൾക്കും കൂടി പ്രവേശനം അനുവദിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന സ്ഥലത്ത് അന്നുണ്ടായിരുന്ന ഇരുനില കെട്ടിടത്തിൽ നമ്പൂതിരി വിദ്യാർത്ഥിനി സദനം എന്ന പേരിൽ വനിതാ ഹോസ്റ്റലും തുടങ്ങി. 1949 എല്ലാ ജാതി മതസ്ഥരെയും പ്രവേശിപ്പിച്ചുകൊണ്ട് നമ്പൂതിരി വിദ്യാലയം എയ്ഡഡ് സ്കൂളായി. ക്രമേണ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകാനും തുടങ്ങി. ഓരോ ക്ലാസ്സിനും 4 ഡിവിഷനുകൾ വീതം, 28 ഡിവിഷനുകൾ, 1500 വിദ്യാർത്ഥികൾ. എൻ്റെ സ്കൂൾ കാലഘട്ടം തുടങ്ങുന്നത് നമ്പൂരി വിദ്യാലയ സ്കൂളിൽ നിന്നാണ്. സ്കൂൾ 1 മുതൽ 7 വരെ ഞാൻ അവിടെ തന്നെ പഠിച്ചത്. ഒരുപാട് ഓർമ്മകളുണ്ട്. അതായത് 75 തൊട്ടാണ് ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നത്. ഈ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരും എല്ലാവരും കൂടി നടന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നത് അവിടെ നെല്ലിക്കയും ചാമ്പയ്ക്കും ഒക്കെ വെച്ചിട്ടൊരു ചേച്ചി അതിന് ഫ്രണ്ടിലുണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു അങ്ങനെ 4 സൈഡ് കെട്ടി സിമെൻ്റ് കൊണ്ട് കെട്ടിയിട്ടുള്ള പാമ്പുങ്കാവ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അത് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് പോയപ്പോൾ അത് അവിടെ ഇല്ല, അത് മാറ്റിയെന്ന് തോന്നുന്നു. ഈ കാവ് എന്ന് പറഞ്ഞ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും 2 പൈസ, 3 പൈസ, 5 പൈസ, 10 പൈസയൊക്കെ അതിലിടും. അത് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹോംവർക്കും അതുപോലെ എന്തെങ്കിലും പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർമാർ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ടീച്ചർമാരെ കയ്യിൽ നിന്ന് ചീത്തയോ അടിയോ ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി കുട്ടികൾ അതിൽ പൈസ, പിന്നെ പെൻസില്, പിന്നെ ഈ കള്ളി ചെടിയുണ്ട്, ചെടിയുടെ തണ്ടുണ്ട്, അത് ഈ സ്ലേറ്റ് മാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിടുന്നതാണ് പൊട്ടിച്ചിട്ട്. അപ്പോൾ അത് ഇതൊക്കെ ഇടുന്നത് നമ്മളൊരു വിശ്വാസമാണ്, കുട്ടികളുടെ എല്ലാവരും ഒരു വിശ്വാസമാണ്. അത് പ്രകാരം നമ്മളും ചെയ്യാറുണ്ട്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് ചിത്രഭാനുമാഷായിരുന്നു ഹെഡ് മാസ്. ഹെഡ് മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ആള്. ആള് ശരിക്കും ആള് ആ വരാൻ്റെ കൂടെ വരുന്ന ഭാഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടികളൊക്കെ പേടിച്ച് സൈലൻ്റ് ആയിരിക്കും, അത്രയും സ്ട്രിക്റ്റിലാണ് ആൾ വരാം. പിന്നെ അതുപോലെ 2-3 ടീച്ചർമാരുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു ലീല ടീച്ചറാണ്.
രാധ ടീച്ചർ അങ്ങനെ രണ്ട് മൂന്ന് ടീച്ചർമാർ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പോലെ ഞാനിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ആ സ്കൂളിലേക്ക് ഒന്ന് പോയിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല, കുട്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ കൂടി, എൻ്റെ ക്ലാസ്സിൽ തന്നെ എന്തോരം കുട്ടികളായിരുന്നു അറിയും, ഇഷ്ടംപോലെ കുട്ടികളായിരുന്നു ആ സ്കൂളിൽ. അതുപോലെ സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ മികച്ചതായിരുന്നു. ഞാൻ ശരിക്കും അവിടെ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്ന, ഫുട്ബോൾ കളിച്ച് എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പഠിപ്പിലായാലും നല്ല ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പുമാവ് തരണൊരു സംഭവമുണ്ട് അവിടെ, അത് ഭയങ്കര ടേസ്റ്റാണ് ആ ഉപ്പുമാവിന്. ഉച്ച സമയം ആവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് ആ ഉപ്പുമാവ്. അത് ആ സ്റ്റേജിൻ്റെ തൊട്ട് ഇടതുഭാഗത്തായിട്ടാണ് ആ ഉപ്പുമാവ് പൂര അവിടെ ഉണ്ടായിരുന്നത്, എനിക്കിപ്പോഴും ശരിക്കും ഓർമ്മയുണ്ട്. പിന്നെ ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റെയിൽപാളം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. ആ റെയിൽപാളത്തിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എനിക്ക് ഓർമ്മ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ ഇൻ്റർവെൽ ടൈമാണെങ്കിൽ അപ്പോൾ ഈ കുട്ടികളെല്ലാവരും ആ ഗേറ്റിൻ്റെ അവിടേക്ക് വരും. ഗേറ്റുമ്പോൾ കയറും, ചില കുട്ടികൾ അതിൻ്റെ മുകളിൽ കയറും, എന്നിട്ട് നോക്കും. ചില കുട്ടികൾ അങ്ങോട്ട് ചാടും, ചാടുമ്പോൾ മാഷ അവിടെ നിന്ന് വരനാടുമ്പോൾ ഇങ്ങോട്ട് ചാടും. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു അന്നത്തെ ആ കാലഘട്ടം. പത്താണ്ട് പിന്നിട്ടതോടെ 1961 മാർച്ച് 20 വിദ്യാലയ നടത്തിപ്പിനു വേണ്ടി നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ കീഴിൽ ഒരു വിദ്യാഭ്യാസ ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിൻ്റെ സെക്രട്ടറി വിദ്യാലയ മാനേജരായി വർത്തിച്ചു വരാനും തുടങ്ങി. ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടെന്ന ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടാണ് ട്രസ്റ്റിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. സെക്രട്ടറി ദേശമംഗലം AKTKM വാസുദേവൻ നമ്പൂതിരിപ്പാടും. ഋദ്വേഗ ഭാഷാഭാഷ്യകർത്താവ് ഒളപ്പമണ്ണ OMC നാരായണൻ നമ്പൂതിരിപ്പാട്, പൂമുള്ളി PMC നാരായണൻ നമ്പൂതിരിപ്പാട്, കുറൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, AKTKM ഗുപ്തൻ നമ്പൂതിരിപ്പാട്, മൂത്തിരിങ്ങോട്ട് MC നമ്പൂതിരിപ്പാട്, കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ചെങ്ങല്ലൂർ പരമേശ്വരൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് മാടമ്പ് നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് നാരായണമംഗലത്ത് കേശവൻ നമ്പൂതിരി, നന്മിനി മംഗലത്ത് ദാമോദരൻ നമ്പൂതിരി, ചെറുപ്പയിലത്ത് കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയ പ്രഗത്ഭ മതികളും തങ്ങളുടെ നിസ്തുല്യ സേവനം ഈ ട്രസ്റ്റിനു വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. ഇവരിൽ OMC നാരായണൻ നമ്പൂതിരിപ്പാട്, PMC നാരായണൻ നമ്പൂതിരിപ്പാട്, MC നമ്പൂതിരിപ്പാട് എന്നിവർ പ്രസിഡന്റുമാരായും, കുറൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, PMC നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സെക്രട്ടറിമാരായും ഇക്കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്നുള്ള 3 പതിറ്റാണ്ടുകാലം ഈ വിദ്യാലയത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് പറയാം. വിദ്യ പകർന്നു നൽകാൻ സമസ്ത പാഠ്യവിഷയങ്ങളിലും ഇതര മേഖലകളിലും അഗ്രഗണ്യരായ അധ്യാപകരുടെ ശിക്ഷണവും വിദ്യാലയത്തിൻ്റെ പൊതു അച്ചടക്കവും പരീക്ഷകളിലെ ഉയർന്ന വിജയശതമാനവുമൊക്കെ രക്ഷിതാക്കളുടെ ഇടയിൽ സമീപത്തെ ഇതര വിദ്യാലയങ്ങളെക്കാൾ ഈ വിദ്യാലയത്തിനെ സ്വീകാര്യമാക്കി. സ്വന്തം മണ്ണിൻ്റെ അതിരുകളും കടന്ന് ഒരു അപ്പർ പ്രൈമറി സ്കൂളിന് ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ശ്രദ്ധാകേന്ദ്രവും അഭിമാനവുമായി മാറാൻ കഴിയുക എന്നത് അക്കാലത്ത് വിഭാവനം ചെയ്യാനേ പറ്റുമായിരുന്നുള്ളൂ. ആ കാലത്താണ് 1980 ഈ വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപകനായിരുന്ന പി ചിത്രഭാനുവിന് മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ലഭിക്കുന്നത്. നമ്പൂതിരി വിദ്യാലയം ആരംഭിച്ച കാലത്ത് ഇടക്കുന്നിയിൽ പഠിക്കാനെത്തിയ യുവാക്കളിൽ VT ഭട്ടതിരിപ്പാടും ഉണ്ടായിരുന്നു. 1921 തൻ്റെ 25 വയസ്സിലാണ് അദ്ദേഹം ഇവിടെ പഠിക്കാനെത്തുന്നത്. തുടർന്ന് പ്രശസ്ത നവോത്ഥാന നായികയായിരുന്ന പാർവതി നന്മിനി മംഗലം, എഴുത്തുകാരി പ്രൊഫസർ പാർവതി KS തുടങ്ങി നിരവധി പ്രതിഭാശാലികൾ പല കാലഘട്ടങ്ങളിലായി ഈ വിദ്യാലയത്തിൽ ശിക്ഷണം നേടിയവരിൽ ഉൾപ്പെടുന്നു. ഞാൻ നമ്പൂതിരി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പൂർവ്വം വളരെ പൂർവ്വമാണ്. 1940 അവിടുത്തെ 1st class ചേരുന്നത്. 1946 7th class അവിടുന്ന് പരീക്ഷ പാസ്സാവുകയും ചെയ്തു. 1-2 class ഒരു ഒറ്റ വെള്ളമുണ്ടാണ് തീർത്തത്. അന്ന് ഉണ്ടായിരുന്ന ടീച്ചർമാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊന്നും എപ്പാഴും ഇല്ല. പാറുകുട്ടിയമ്മ ടീച്ചർ, NM മാഷ്, MN മാഷ്, CK മാഷ്, KK മാഷ് ഒക്കെ ഇംഗ്ലീഷിൽ വെച്ചിട്ടേ പറയുള്ളൂ. ഞാൻ പഠിക്കുന്ന കാലത്ത് നമ്പൂതിരിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്പൂതിരിമാർ വരുമ്പോൾ ഷർട്ടിടാതെ വരാൻ പറ്റുമായിരുന്നു. ഷർട്ടിടാൻ മുണ്ട് പൊതിച്ചിട്ടാണ് അവർ വരുമായിരുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ആകെ 100 സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അതിൽ ഇന്നത്തെ മാതിരി തന്നെ സ്റ്റുഡൻസ് കുറവാണ്, വളരെ കുറവായിരുന്നു. പിന്നീട് എല്ലാവർക്കും തുറന്നതിൽ കൂടിക്കൂടി വന്നപ്പോഴേക്കും 1400 കുട്ടികൾ വരെ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ
പി ജി സുബ്രഹ്മണ്യരായിരുന്നു പ്രധാന അധ്യാപകൻ. നിലവിൽ പ്രധാനാധ്യാപികയായി 2004 ജൂലൈ 31 മുതൽ ചുമതല വഹിച്ചു വരുന്ന വി കെ രാധ 2022 വിദ്യാഭ്യാസ വർഷാവസാനത്തോടെ നീണ്ട 29 വർഷത്തെ തൻ്റെ അധ്യയന ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. 1993 ഈ വിദ്യാലയത്തിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടായിരുന്നു സ്കൂളിൻ്റെ മാനേജർ. സ്കൂളിലന്നും കുട്ടികൾ കുറവായിരുന്നു, ഒരു അൺ എക്കണോമിക് എന്ന രീതിയിൽ തന്നെയായിരുന്നു സ്കൂൾ നിലനിന്നിരുന്നത്. അതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അൺ എക്കണോമിക് ലെവലിലേക്ക് ഇത് പോയിരുന്നു എന്നാണ് ജോയിൻ ചെയ്ത ശേഷം എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 2-3 വർഷങ്ങൾക്ക് ശേഷം പെർമനൻ്റ് വേക്കൻസിയിൽ ഞാൻ കയറിയപ്പോഴും എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായിരുന്നില്ല. എൻ്റെ മാത്രമല്ല, അന്ന് എന്നേക്കാൾ മുമ്പ് ജോയിൻ ചെയ്തിരുന്നത് ദേവി ടീച്ചർ, വാസന്തി ടീച്ചർ, അവരെല്ലാം 91 ഇവിടെ അധ്യാപകരായി ജോയിൻ ചെയ്തിരുന്നു. ആ സമയത്ത് സീനിയേഴ്സായിട്ടുണ്ടായിരുന്ന അധ്യാപകരാണ് ലീല ടീച്ചർ, ലില്ലി ടീച്ചർ, കെ സി ലീല ടീച്ചർ, ശാന്ത ടീച്ചർ, ശ്രീദേവി ടീച്ചർ, അങ്ങനെ തുടങ്ങിയ അധ്യാപകർ. അവരെല്ലാം ഏകദേശം 98-2000 കാലഘട്ടത്തിൽ തന്നെ റിട്ടയർ ആവും എന്ന ഒരു കണ്ടീഷനിൽ, ആ അവസ്ഥയിൽ ഇവിടെ ആരാണ് എച്ച് എം ആവുക അടുത്തത് എന്നത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം ഇവിടെ അപ്പോയിൻമെൻ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു അധ്യാപകൻ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ശേഷം വന്നതാണ് പിന്നത്തെ കൊല്ലം തന്നെ മിനി ടീച്ചർ, ഗീത ടീച്ചർ എല്ലാം ജോയിൻ ചെയ്തു. അവരുടെയും അപ്പോയിൻമെൻ്റ് അപ്രൂവ് ചെയ്തിരുന്നില്ല. കാരണം അൺ എക്കണോമിക് സ്കൂള് ആണ് ഈ സ്കൂള് എന്നുള്ള കാരണം കൊണ്ട് തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താണ് ഇനി ഇവരെല്ലാം റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ആരാവും എച്ച് എം അപ്പോയിൻമെൻ്റ് അപ്രൂവ് ചെയ്യാത്ത ആൾക്ക് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഹരികൃഷ്ണൻ മാഷ് സ്കൂളിലേക്ക് കൊണ്ടുവരാം എന്ന് മാനേജർ തീരുമാനിച്ചതും മാഷ് എച്ച് എം ആയിട്ട് ഇവിടെ അപ്പോയിൻ്റ് ചെയ്തു. പിന്നീട് മാഷ് റിട്ടയർ ആയതിന് ശേഷമാണ് ഞാൻ എച്ച് എം ആയിട്ട് ചാർജ് എടുക്കുന്നത്. ഞാൻ എച്ച് എം ആയിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് അത് വലിയൊരു ഭാരമായിട്ട് എനിക്കൊന്ന് തോന്നിയിരുന്നില്ല. കാര്യം സ്കൂളിൽ കുട്ടികളില്ല. കുട്ടികളുണ്ടാവാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണം ഞങ്ങൾ അപ്പോഴാണ് തുടങ്ങിയത്. 95 അപ്പോയിൻമെൻറ്റ് പാസ്സാവാത്ത സമയത്ത് തന്നെ എന്തുകൊണ്ട് ഈ സ്കൂൾ എങ്ങനെയാവണു, എങ്ങനെ നല്ല നിലയ്ക്ക് എത്തിക്കാം, ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് പാസ്സാവണമെങ്കിലും സ്കൂളിൽ കുട്ടികൾ വേണം, സ്കൂളിൻ്റെ നിലനിൽപ്പിനും സ്കൂളിൽ കുട്ടികൾ വേണം, ഈ നമ്പൂതിരി വിദ്യാലയം എന്ന് നിലനിർത്തുക എന്നത് ഞങ്ങളുടെ കടമയാണ് എന്ന് ഞങ്ങൾ ഓരോ അധ്യാപകരും കൂട്ടായി, പുതിയതായി ചേർന്ന എല്ലാവരും കൂട്ടായി തീരുമാനിച്ച് പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നതിനെ പറ്റി ഒരു രൂപരേഖ തയ്യാറാക്കി. അതിനെ ഞങ്ങൾ കണ്ടെത്തിയത് മാനേജറെയും സമീപിച്ചു. മാനേജറാണെങ്കിൽ ഞങ്ങൾ സ്കൂളിനെ എന്ത് പ്രവർത്തനത്തിന് വേണമെങ്കിലും കൂടെ നിൽക്കാൻ തയ്യാറുള്ള പൂർണ്ണ പിന്തുണയോടുകൂടി കൂടെ നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്. നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ ആരംഭദശയും മധ്യകാലവും സാമ്പത്തികമായും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വിദ്യാഭ്യാസ മികവിലും സുശക്തവും വർണ്ണാഭവുമായിരുന്നുവെങ്കിലും പിന്നീടുള്ള പ്രയാണം അത്ര സുഖകരമായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും വിദ്യാലയത്തിൻ്റെ സ്ഥിതി മോശമാകാൻ തുടങ്ങി. ഇക്കാലത്ത് ഉയർന്നുവന്ന ഇംഗ്ലീഷ് മീഡിയം ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖല സ്കൂളുകളുടെ വർധനവും സ്വീകാര്യതയും സർക്കാർ സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും നിലനിൽപ്പിനെ പ്രതികൂലമാക്കി. കേരളമൊട്ടാകെ നിരവധി വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ക്രമാതീതമായി കുറവുണ്ടാകുകയും ഡിവിഷനുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരികയും ചെയ്തു. ദീർഘകാലം ഇക്കണോമിക്കായി നിലനിന്നിരുന്ന സ്കൂളുകളുടെ പോലും അംഗീകാരം ചോദ്യം ചെയ്യപ്പെടുകയോ നഷ്ടപ്പെടുകയോ ഉണ്ടായി. നമ്പൂതിരി വിദ്യാലയത്തിനും നിരവധി തവണ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അക്കാലങ്ങളിലെ വിദ്യാലയ മാനേജ്മെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യവും ആത്മസമർപ്പണവും ഈ വിദ്യാലയത്തിൻ്റെ രക്ഷയ്ക്കെത്തിയിരുന്നു. ഇതിനിടെ ഒരു അർദ്ധസർക്കാർ സ്ഥാപനമായി വിദ്യാലയം മാറിയ സാഹചര്യത്തിൽ സ്വസമുദായാംഗങ്ങളിൽ നിന്നും മറ്റും ലഭിച്ചു വന്നിരുന്ന സഹായങ്ങൾ ക്രമേണ ഇല്ലാതാകുവാനും തുടങ്ങിയിരുന്നു. എയ്ഡഡ് സ്കൂൾ ആയതിനാൽ അധ്യാപകർക്കും അധ്യാപകേതര ജീവനക്കാർക്കുമുള്ള ശമ്പളമല്ലാതെ സർക്കാരിൽ നിന്നും കാര്യമായ സാമ്പത്തിക സഹായങ്ങൾ അക്കാലങ്ങളിൽ ലഭിക്കാറുമില്ല. വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ലഭിച്ചു വന്നിരുന്ന നാമമാത്രമായ ധനസഹായങ്ങളും
വിദ്യാർത്ഥികൾ കുറയുവാൻ തുടങ്ങിയതോടെ ചുരുങ്ങി വന്നു. ഹൈസ്കൂളാക്കി ഉയർത്താൻ നിശ്ചിത ഭൂമിയില്ല എന്ന കാരണത്താൽ അപ്പർ പ്രൈമറിയായി തുടരുന്ന ഈ വിദ്യാലയത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെപ്പോലും രക്ഷിതാക്കൾ അകലെയുള്ള ഹൈസ്കൂളുകളിൽ ചേർക്കുവാൻ തുടങ്ങി. ഇക്കാലഘട്ടത്തിൽ വിദ്യാലയ നടത്തിപ്പ് വളരെയധികം ക്ലേശകരമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് 1988 April 3 ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടിൻ്റെ മകനായ CKN വിദ്യാലയത്തിൻ്റെ ഭരണസാരഥ്യം കയ്യാളാനെത്തുന്നത്. പിന്നീടങ്ങോട്ട് സുദീർഘമായ 33 നമ്പൂതിരി വിദ്യാലയമെന്ന ജ്ഞാനരഥം അവിഘ്നം ഉരുണ്ടുകൊണ്ടിരുന്നത് ഈ സാരഥിയുടെ കൈകളിലെ കടിഞ്ഞാണിലൂടെയായിരുന്നു. ആധുനിക സൗകര്യങ്ങളെ കോർത്തിണക്കി വിദ്യാഭ്യാസ മേഖലയിലെ കാലിക മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതിരുന്ന സുശക്തമായ സാമ്പത്തിക അടിത്തറയില്ലാത്ത ഒരു വിദ്യാലയത്തിൻ്റെ ഭരണം CKN മുന്നിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആവശ്യത്തിന് വിദ്യാർത്ഥികളില്ലാതെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണികൾ അടിക്കടി ഉയർന്നുവരുന്നതിൻ്റെ ആംഗലാപ്പ് ഒരു വശത്ത്, മറുവശത്ത് ഡിവിഷനുകൾ കുറഞ്ഞതോടെ ഒഴിഞ്ഞുകിടന്നിരുന്ന കിഴക്കുഭാഗത്തെ കെട്ടിട സമുച്ചയവും ഫർണിച്ചറുകളും നാശമായി കിടക്കുന്നു. വിദ്യാലയം നിലനിർത്തുകയെന്നതും വിദ്യാലയത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ പുനരുദ്ധീകരിക്കുകയോ എന്നതും അത്ര നിസ്സാരവുമല്ലായിരുന്നു. ആ വെല്ലുവിളികളെ സധൈര്യം ഏറ്റെടുക്കാൻ CKNനു പ്രചോദനവും കരുത്തുമായി നിന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ അണുവിലും തുടിച്ചു നിന്നിരുന്ന പാരമ്പര്യത്തിൻ്റെ സുവർണശോഭ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ നമ്പൂതിരി വിദ്യാലയം മാനേജറായി വന്ന സമയത്ത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അത് മെച്ചപ്പെടുത്തലാണ് എൻ്റെ ആദ്യത്തെ ഒരു കടമ ഉണ്ടായിരുന്നത്. കുട്ടികൾ എണ്ണം കുറഞ്ഞ് ഡിവിഷൻ പോയി കിഴക്കേ ഭാഗത്ത് കെട്ടിടം മുഴുവൻ ഒഴിഞ്ഞു കിടന്നിരുന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള തന്നെ ഒരു കാര്യങ്ങൾ നടത്തണമെന്നും നമുക്ക് ആദായകരമായിട്ടുള്ള എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ത്രിവിക്രമ കോളേജിൻ്റെ പേരിലൊരു പാരലൽ കോളേജ് തുടങ്ങി. എൻ്റെ രണ്ടാമത്തെ ദൗത്യം ഈ അൺഎക്കണോമിക്കായിരുന്ന ഈ സ്കൂള് എക്കണോമിക്കാക്കുക എന്നുള്ളതായിരുന്നു. 175 കുട്ടികളെങ്കിലും മിനിമം ഉണ്ടാവണം, അതിനുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ നടത്തിയത്. ബാക്കിയുള്ളവരൊക്കെ കൂടി ആലോചിച്ചപ്പോൾ നല്ലൊരു ഹെഡ്മാസ്റ്റർ ഇതിന് വന്നാൽ വളരെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിന് അരനാട്ടിലെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു PK ഹരികൃഷ്ണ മാസ്റ്റർ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിനെ ഇവിടെ ഹെഡ്മാസ്റ്ററായിട്ട് നിയമിച്ചു. വേണ്ട പ്രവർത്തനങ്ങൾ ഞാനും അദ്ദേഹം കൂടി നടത്തി. LP സ്കൂളുകളിൽ പോയിട്ട് അവിടുന്ന് TC ഇവിടേക്ക് തന്നെ വാങ്ങാൻ പ്രേരിപ്പിച്ചു. അവിടെ പോയി ഇരുന്നിട്ടുമൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ ഇവിടേക്ക് വരുത്തി. അങ്ങനെ സ്കൂള് ഇക്കണോമിക്കായി മാത്രമല്ല നല്ല കുട്ടികൾ സ്ട്രെങ്ത്ത് കൂട്ടാൻ അദ്ദേഹം സഹായിച്ചു. അദ്ദേഹം റിട്ടയർ ശേഷമാണ് ഇപ്പോൾ ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ള VK രാധ ടീച്ചർ ഹെഡ്മിസ്ട്രസ് ആയിട്ട് ഞാൻ നിയമിച്ചത്. അവരുടെ ആത്മാർത്ഥത, സത്യസന്ധത, ഈ സ്ഥാപനത്തോടുള്ള കൂറ്, മാനേജർ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് അറിഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം അവർക്ക്. പിന്നെ ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റം, മറ്റ് സ്റ്റാഫിനോട്, ഇവിടുത്തെ PTA അടുത്തുള്ള സ്ഥാപനങ്ങളിലും അടുത്തുള്ള വ്യക്തികളോട് ഉള്ള പെരുമാറ്റമൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള പെരുമാറ്റമാണ്. അതൊക്കെ കാരണമാണ് കുട്ടികൾ അതേമാതിരി നില കൂട്ടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിലും 2000 വരെയുള്ള കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് കാര്യമായ സഹായം ഗവൺമെൻറ്റിൽ നിന്നും വിദ്യാലയ പുരോഗതിക്ക് എയ്ഡഡ് സ്കൂളുകളിലെ ഇതിനായിട്ട് കിട്ടിയിരുന്നില്ല. ആ കാലത്തെല്ലാം മാനേജറായിരുന്നു, മാനേജ്മെൻറ്റായിരുന്നു വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട സഹായം ചെയ്തിരുന്നത്. വിദ്യാലയ പുരോഗതിക്ക് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം മാനേജ്മെൻറ്റ് തന്നെ സാമ്പത്തികമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഒരു 2003 കാലഘട്ടത്തിലാണ് SSA സഹായത്തോടെ കമ്പ്യൂട്ടറോ SSA നിന്നും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള തുകകൾ ലൈബ്രറി ഗ്രാൻഡ് എന്നെല്ലാം പറഞ്ഞ് കിട്ടാൻ ലഭിക്കാൻ തുടങ്ങിയത്. പിന്നീട് MLA ഫണ്ടിൽ നിന്ന് MP ഫണ്ടിൽ നിന്നെല്ലാം വിദ്യാലയത്തിലേക്ക് മാനേജറുടെയും പിന്നെ ഞങ്ങൾ അധ്യാപകരുടെയും എല്ലാം ശ്രമഫലമായിട്ട് കമ്പ്യൂട്ടറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ എപ്പോൾ കാശ് ആവശ്യം വന്നാലും മാനേജറാണ്, മാനേജറുടെ ആളുകൾ ചോദിക്കുള്ളൂ. ഒന്നുണ്ട്, തസ്തികകൾക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അനുവാദം കിട്ടാണ്ട് ആ തസ്തിക വയ്ക്കുമ്പോൾ ടീച്ചേഴ്സ് അവരെ കയ്യിൽ നിന്ന് അവരെ ശമ്പളത്തിന് ഷെയർ ചെയ്തിട്ടാണ് ആ ടീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തത്. അല്ലെങ്കിൽ സ്കൂൾ പൂട്ടും. അങ്ങനെയായപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതൊക്കെ ചെയ്തിട്ടും ആവുന്നില്ല ആണ്ടെ പോയാൽ CKN പറയും
ഇതിൻ്റെ ഭാരം ഇത്ര കാലം നമ്മൾ ഏറ്റെടുത്തില്ലേ, ഞങ്ങൾ താൻ താന്നുള്ള അങ്ങനെ വിളിക്കുക, ഇനി ആ ഭാരം ഒഴിയണം, ആ ഭാരം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ കഴിഞ്ഞതിൻ്റെ മുതലാണ് ആ ഭാരം ഒഴിഞ്ഞതും പുതിയ ടീം വന്നതും. അപ്പോൾ ഉദയാളിക്ക് വേണ്ട സ്കൂൾ നല്ലതെന്നൊക്കെ സി കെൻ്റെ ഒരു അശാന്ത പരിശ്രമം കൊണ്ടും ഒരു ഒരാൾ തന്നെ എല്ലാ ഭാരം ചുമതലതാണ്. അപ്പോൾ സി കെ ഇത് മാത്രമല്ല കഥകളി ക്ലബ്ബ് അങ്ങനെ പലരും അപ്പോൾ വക്കീലായിട്ടുള്ള സമ്പാദിക്കുന്ന കാശും വീട്ടിൽ നിന്നുള്ള കാശുമൊക്കെ ഈ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കുന്ന ഒരാളാണ്. അങ്ങനെ നിന്നു നല്ല നിന്നു അദ്ദേഹം നമ്പൂതിരി വിദ്യാഭ്യാസ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അതിൻ്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനാകട്ടെ ആ കമ്മിറ്റിയിലേക്ക് ഒരു മെമ്പറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടുള്ള കാലങ്ങളിൽ അവസാനം ഞാൻ അതിൻ്റെ പ്രസിഡന്റും അദ്ദേഹം അതിൻ്റെ സെക്രട്ടറിയായിട്ട് കുറെ ആൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം സാമ്പത്തികമായി വലിയ പ്രയാസം ഉണ്ടായിരുന്നു നമ്പൂതിരി വിദ്യാലയത്തിന്. അവിടെ അത് നടത്തി കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ അതികഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. അധ്യാപകരോടൊക്കെ നല്ല നിലയ്ക്ക് പെരുമാറുകയും എല്ലാവരെയും സ്വന്തമായ ആളുകളെന്ന നിലയിൽ കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഒരു കണക്കിന് ഞാൻ പറയുകയാണെങ്കിൽ ഈ വിദ്യാലയം തുടർന്ന് പോകുന്നത്, അല്ലെങ്കിൽ അന്ന് തന്നെ അത് ഇട്ട് വീഴുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിനൊക്കെ ശേഷം പഴയ ആളുകളൊക്കെ നമ്പൂതിരി സമുദായത്തിൽ നിന്നില്ലാതെ ഞങ്ങൾ കുറച്ച് പേരായി പിന്നെ അതിൻ്റെ ഭാരവാഹികളായിട്ട്. ഞങ്ങളൊക്കെ ഭാരവാഹികളെന്ന് പറയാമെന്നല്ലാതെ ഞങ്ങൾ കാര്യമായി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ എല്ലാ ഭാരവും ഏറ്റിരുന്നത് നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ ഭാരം ഏറ്റിരുന്നത് അദ്ദേഹമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും ചെയ്തിരുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് വയ്ക്കുക, അതിലുള്ള പണം വേണ്ട മാതിരി ചെലവഴിക്കുക, കമ്മിറ്റിയിൽ സമാസമയത്തിന് കൊണ്ടുവരിക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ കഥകളി ക്ലബ്ബുമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. കഥകളി ക്ലബ്ബിൽ അദ്ദേഹം അവിടെ പ്രധാന മെമ്പറായിരുന്നു, പിന്നീട് സെക്രട്ടറിയായി, പിന്നീട് പ്രസിഡൻ്റായി. ഇപ്പോഴും അദ്ദേഹം അതായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൽ നിന്ന് ഈയിടെ അടുത്ത ദിവസം ഒരു അവാർഡും കൊടുത്തിട്ടുണ്ട്. മുകുന്ദ രാജാവ് അവാർഡ് കലാമണ്ഡലത്തെ നയിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അത് അദ്ദേഹത്തിന് കൊടുത്തത് വളരെ ഉചിതമായി. സ്വസമുദായത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പുറമെ മാനവകുലത്തിനാകമാനം വെളിച്ചം വീശുന്ന പ്രവർത്തനങ്ങൾ ദിനചര്യയാക്കിയ തൃശൂർ ജില്ലയിലെ ചേർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ മനയിലായിരുന്നു സി കെ എന്നിൻ്റെ ജനനം. പ്രാചീനകാലത്ത് തൃശൂർ ജില്ലയിലെ പെരുവനം ഗ്രാമത്തിലെ പെരുമ്പള്ളിശ്ശേരിയിലായിരുന്നു ചിറ്റൂരവണാവ എന്ന പേരിൽ ചിറ്റൂർ മന സ്ഥിതി ചെയ്തിരുന്നത്. അക്കാലത്ത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള ആനക്കരയിലെ പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം, എറണാകുളം ജില്ലയിലെ തിരുവാലൂർ മഹാദേവ ക്ഷേത്രം, കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ശിവക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സമുദായ സ്ഥാനമുള്ള ഒരു നാടുവഴി ഇല്ലം അഥവാ സ്വരൂപമായിരുന്നു ഇത്. 15,000-ൽ പരം പടയാളികൾ ഈ മനയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും കേരളത്തിലെ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ പെരുമാൾ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി പന്നിയൂര് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന പുതിയ പെരുമാളിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പെരുമാളിൻ്റെ മടിയിൽ വെള്ളി നാഴികൊണ്ട് അരി അളന്നിടുന്ന ചടങ്ങിനുള്ള അവകാശവും, സാമൂതിരി ഭരണകാലത്ത് നിലവിലെ സാമൂതിരി തീപ്പെട്ടാൽ പുലക്കാലത്ത് പ്രതിപുരുഷനായി രേഖകളിൽ തുല്യം ചാർത്തുന്നതിനും പുതിയ സാമൂതിരിയെ അരിയിട്ട് വാഴിക്കാനുമുള്ള അവകാശവും ചിറ്റൂർ സ്വരൂപത്തിലുണ്ടായിരുന്നുവെന്നും പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സി കെ എൻ നമ്പൂതിരിപ്പാട് ഓർക്കുന്നു. എൻ്റെ ഇല്ലം ചിറ്റൂർ മന ഒരു നാടുവാഴി സ്വരൂപമായിരുന്നു. പെരുമാളിൻ്റെ ഭരണകാലത്ത് തന്നെ അന്ന് പന്നിയൂരായിരുന്നു ഞങ്ങളുടെ പൂർവികർ എന്നാണ് പറഞ്ഞു കേട്ടിട്ട്. അവിടെ മാമാങ്കം ഒരു പെരുമാളുടെ അവരോധത്തിന് 12 കൊല്ലം കുടുംബ പെരുമാളുടെ അവരോധമുണ്ട്. ആ സമയത്ത്
പെരുമാളുടെ മടിയിൽ അരിയുറ്റുവാഴ്ചയ്ക്ക് പെരുമാളുടെ മടിയിൽ അരിയിളക്കാനുള്ള അധികാരം ചിറ്റൂർ മന അല്ലെങ്കിൽ ചിറ്റൂർ സ്വരൂപത്തിനായിരുന്നു. സാമൂരിയുടെ ഭരണകാലത്തും അതെ. സാമൂരിയുടെ ഭരണകാലത്തും ഒരു സാമൂരി മരിച്ചാൽ ആ പല കാലത്ത് ചിറ്റൂർ സ്വരൂപ ചിറ്റൂർ മനക്കാരാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. സ്വാമിയാർക്ക് ഈ ഒരു സാമൂതിരിക്ക് പകരം അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഒപ്പിടാനുള്ള അധികാരം ചിറ്റൂർ നമ്പൂരിപ്പാടിനായിരുന്നു. പിന്നെ അരിയിട്ട് വാഴ്ചയ്ക്കുള്ള അധികാരവും ചിറ്റൂർ മനക്കാരുന്നു. അവസാനത്തെ സാമൂരി മരിക്കണ വെച്ചിട്ട് അരിയിട്ട് വാഴ്ചയ്ക്ക് എൻ്റെ അച്ഛൻ ചിറ്റൂർ കുഞ്ഞനമ്പൂരിപ്പാട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് 15,000 ഭടന്മാർ ചിറ്റൂർ സ്വരൂപത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സാമൂരിക്ക് സഹായത്തിന് ചിറ്റൂർ മനക്കാർക്ക് വളരെ സഹായിച്ചിട്ടുണ്ട്, ഭടന്മാരയച്ച് സഹായിച്ചിട്ടുണ്ട്, കൊച്ചി രാജാവിനെ തോൽപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് പണ്ട്. ഏകദേശം 18-ാം നൂറ്റാണ്ടിനോടടുത്ത് പെരുമ്പള്ളിശ്ശേരി മന അഗ്നിക്കിരയായതിനെ തുടർന്നാണ് പെരുമ്പള്ളിശ്ശേരിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന ചേർപ്പിൽ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടരികിലായി ഈ മന സ്ഥാപിക്കപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ തൻ്റെ ജീവിതം തന്നെ പടവാളാക്കിയ ഈ മനയിലെ 6-ാമത്തെ തമ്പുരനായിരുന്ന ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടാണ് സി കെ എന്നിൻ്റെ മുത്തച്ഛൻ. സ്വാതന്ത്ര്യാനന്തരം സംജാതമായ മതേതര ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്പൂതിരി സമുദായം ഉൾപ്പെടെയുള്ള സവർണ ജന്മിത്ത മുദ്രണമുള്ള ജനവിഭാഗങ്ങളെ പിന്തള്ളാനോ അവഗണിക്കാനോ കഴിയാത്ത വിധം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചൂടുറപ്പിച്ചു നിർത്തുവാൻ പ്രാപ്തമാക്കിയ നവോത്ഥാന നായകന്മാരിൽ ഒരാൾ. അദ്ദേഹം വളരെ കാര്യങ്ങൾ സ്വന്തം നാടിനു വേണ്ടിയിട്ടും സ്വന്തം സമുദായത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതിൽ ഒന്ന് നമ്പൂതിരി വിദ്യാലയം സ്ഥാപിച്ചതാണ്. പിന്നെ സ്വന്തമായിട്ടൊരു സ്കൂള് CNN സ്കൂൾ എന്ന പേരിൽ ചേർപ്പിൽ സ്ഥാപിച്ചു. ഈ കുട്ടി ഇവിടെ ഉള്ള കുട്ടികൾ മുഴുവൻ ഒല്ലൂർക്കും തൃശ്ശൂർക്കൊക്കെ നടന്നു പോണ കണ്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ ചേർപ്പ് CNN സ്കൂൾ സ്ഥാപിച്ചത്. നമ്പൂതിരി വിദ്യാലയം നമ്പൂതിരി കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു മാർഗമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് നമ്പൂതിരി വിദ്യാലയം നമ്പൂരിമാർക്ക് മാത്രമായിട്ടുള്ളൊരു സ്കൂൾ സ്ഥാപിച്ചതും അതിൻ്റെ എല്ലാ ചുമതലകളും അദ്ദേഹം ആറ് കൊല്ലം അദ്ദേഹം നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ ട്രഷററായിരുന്നു. നമ്പൂതിരി സമുദായത്തിന് വേണ്ടിയിട്ടും ഈ തറവാട്ടിന് വേണ്ടിയിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെയധികം അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. ശ്രീ ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യ സ്വാമികളുടെ ഗുരുപരമ്പരയിലെ 41-ാം സ്വാമിയാരായി ശങ്കരാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി എന്ന പേര് സ്വീകരിച്ച് പിൽക്കാലത്ത് ചിറ്റൂർ സ്വാമിയാർ എന്ന പേരിൽ അറിയപ്പെട്ട ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ അച്ഛൻ. ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും കാർത്തികേയടത്ത് പാർവതി അന്തർജനത്തിൻ്റെയും മകനായി കൊല്ലവർഷം 1029 കർക്കിടകത്തിലെ അത്തം നാളിൽ ഭൂജാതനായ ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കർമ്മമണ്ഡലവും സംഭാവനകളും ഏറിയ പങ്കും വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സ്വസമുദായത്തിനും സമൂഹത്തിനും പുരോഗതി ഉണ്ടാകൂ എന്ന് അക്കാലത്തെ മറ്റു ദക്ഷിണാശാലികളെപ്പോലെ അദ്ദേഹവും ചിന്തിച്ചിരുന്നു. എന്നാൽ അതിനുവേണ്ടി നവോത്ഥാന നായകന്മാർക്കൊപ്പം മുൻപന്തിയിൽ നിലയുറപ്പിക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. സ്വന്തം മണ്ണിൽ ഒരു വിദ്യാലയം നിർമ്മിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃകയാകുകയും ചെയ്തു. ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാട് സ്കൂൾ എന്ന പേരിൽ 1916 ജൂൺ 16 ചേർപ്പിൽ സ്ഥാപിതമായ ഇന്നത്തെ CNN ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ വിദ്യാലയം. യോഗക്ഷേമസഭയുടെ ഉദയം മുതൽ തൻ്റെ അന്ത്യം വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം സഭയുടെ അമരത്തുണ്ടായിരുന്ന ഈ കർമ്മയോഗി തൻ്റെ ജന്മോദ്ദേശം സഫലമാക്കി കൊല്ലവർഷം 1995 തുലാമാസത്തിലെ കാർത്തിക നാളിൽ വിട പറഞ്ഞു. 7 വർഷം തുടർച്ചയായി യോഗക്ഷേമസഭയുടെ ഖജാഞ്ചിയായിരുന്ന അദ്ദേഹം ചെറിയ കാലയളവുകളിൽ അതിൻ്റെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിവെച്ച വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ മകനും CKNൻ്റെ അച്ഛനുമായ ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടും അതീവ ശ്രദ്ധ ചെലുത്തുകയുണ്ടായി.
1909 ഓഗസ്റ്റ് 20-ാം തീയതി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും ഇളയിടത്ത് നീലി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ച ത്രിവിക്രമൻ എന്ന കുഞ്ഞൻ നമ്പൂതിരിപ്പാട് തൻ്റെ 15-ാം വയസ്സ് മുതൽക്ക് തന്നെ യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥിനി സദനത്തിൽ താമസിച്ച് പഠിക്കുവാൻ നമ്പൂതിരി പെൺകുട്ടികൾ തയ്യാറാവാതിരുന്ന കാലത്ത് തൻ്റെ മകൾ ലീലയെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുകയുണ്ടായി. നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ തനത് പ്രവർത്തനങ്ങൾക്കു വേണ്ടി വിദ്യാഭ്യാസ ട്രസ്റ്റ് ആരംഭിക്കുകയും വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ട്രസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. കേരളത്തിലെ നിർധനരായ നമ്പൂതിരി വിദ്യാർത്ഥികൾക്കു വേണ്ടി നമ്പൂതിരി വിദ്യാഭ്യാസ ട്രസ്റ്റിൻ്റെ പേരിൽ എൻഡോവ്മെൻ്റ് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തി. അന്തർജനങ്ങളുടെ നരകമോചനം, അഫ്വന്മാരുടെ സ്വതന്ത്ര ജീവിതം, നമ്പൂതിരിമാരിലെ അധിവേദനം, വൃദ്ധ നമ്പൂതിരിമാരുടെ വേളികഴിക്കൽ തുടങ്ങിയ സമുദായത്തിൻ്റെ അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കൊപ്പം നിലകൊള്ളുകയും ആധുനിക വിദ്യാഭ്യാസം നമ്പൂതിരിമാരിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്തു. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്ന നമ്പൂതിരി യുവാക്കളുടെ യാചനായാത്രയിലെ സന്നദ്ധ ഭടന്മാരിൽ ഒരാളായിരുന്നു കുഞ്ഞൻ നമ്പൂതിരിപ്പാട്. ഐതിഹാസികമായ ഈ യാത്രയുടെ ഫലമായി വടക്കാഞ്ചേരിക്കടുത്തുള്ള പാഞ്ഞാളിലും മഞ്ചേരിക്കടുത്തുള്ള കരിക്കാട്ടും യോഗക്ഷേമ സഭയ്ക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. അച്ഛൻ നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ യാതൊരു ഭംഗവും വരാതിരിക്കുവാൻ കുഞ്ഞൻ നമ്പൂതിരിപ്പാട് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. ചേർപ്പിലെ CNN സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തുകയും പെൺകുട്ടികൾക്ക് പ്രത്യേക വിഭാഗം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഇവിടത്തെ വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും വിദ്യാർത്ഥികൾക്ക് സുവസതിയിൽ താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടയിലും ചേർപ്പിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് ചിറ്റൂർ മനയിലെ കാരണവന്മാർ നൽകി വരാറുള്ള പ്രോത്സാഹനങ്ങൾക്കും സംഭാവനകൾക്കും യാതൊരു വീഴ്ചയും വരുത്തിയില്ല. ആചാര്യ വിനോബ ഭാവയുടെ നേതൃത്വത്തിൽ 1951 രൂപം കൊണ്ട ഭൂദാന പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി 50 ഏക്കർ ഭൂമിയും ചേർപ്പ് ഗ്രാമോദ്ധാരണത്തിൻ്റെ ഭാഗമായി 15 ഏക്കർ ഭൂമിയും നൽകി. ചേർപ്പിൽ നിരവധി റോഡുകൾ നിർമ്മിക്കുന്നതിനും പുനരുദ്ധാരണങ്ങൾക്കും 1000-ഓളം ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ചേനം കോൾപ്പടവ് നാലു ചുറ്റും ബണ്ടുകെട്ടി സംരക്ഷിക്കുന്നതിനും തുടങ്ങി നാടിൻ്റെ പുരോഗതിക്കാവശ്യമായ കാര്യങ്ങൾക്ക് ഭൂമിയോ പണമോ അധ്വാനമോ ഏതായാലും ശരി, കുഞ്ഞൻ നമ്പൂതിരിപ്പാടിൻ്റെ സംഭാവനകൾക്ക് ഔദാര്യത്തിൻ്റെ മുഖമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിറവും മണവുമായിരുന്നു. ചേർപ്പിൽ ഇന്ന് കാണുന്ന സർക്കാരേതര സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നാമമാത്രമായ പ്രതിഫലം കൊടുത്ത് പടുത്തുയർത്തിയതാണെന്നുകൂടി അറിയുമ്പോൾ സഹജീവികളോടുള്ള ആ മനുഷ്യൻ്റെ സ്നേഹവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും തൊട്ടറിയാൻ കഴിയുന്നു. ഊരകം നിയോജകമണ്ഡലത്തിലെ പ്രതിനിധിയായി കൊച്ചിൻ കോൺഗ്രസിൽ 6 വർഷം MLC ആയിരുന്ന കുഞ്ഞൻ നമ്പൂതിരിപ്പാട് നല്ലൊരു കഥകളി ആസ്വാദകൻ കൂടിയായിരുന്നു. കലാകാരന്മാരെ ആദരിക്കുന്നതിലും വളർത്തുന്നതിലും നിറഞ്ഞ ശുഷ്കാന്തി പുലർത്തിയിരുന്നു അദ്ദേഹം. മഹാകവി വള്ളത്തോൾ, മണക്കുളം മുകുന്ദരാജ എന്നിവർക്കൊപ്പം കേരള കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതിയിൽ അദ്ദേഹവും പ്രവർത്തിക്കുകയുണ്ടായി. 1965 തൃശൂർ ആസ്ഥാനമായ കഥകളി ക്ലബ്ബ് സ്ഥാപിക്കുന്നതിൽ നേതൃത്വം വഹിച്ചു. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, തൃശൂർ ത്യാഗബ്രഹ്മ സംഗീതസഭ എന്നിവിടങ്ങളിലെ സജീവ പ്രവർത്തകനുമായിരുന്നു. 1984 June 5 ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടെന്ന മനുഷ്യസ്നേഹി ഇഹലോകവാസം വെടിഞ്ഞു. 7 വയസ്സ് വരെ ഞാൻ ചേർപ്പിൽ ഭഗവതി അമ്പലത്തിൻ്റെ അടുത്തുള്ള തറവാട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. 7 വയസ്സിൽ എൻ്റെ ഉപനയനം കഴിഞ്ഞിട്ട് ആണ് ഇവിടേക്ക് വന്നത്, തായംകുളങ്ങരയ്ക്ക് എത്തിയത്. തായംകുളങ്ങര അച്ഛനും കുടുംബമാണ് ഇവിടേക്ക് പോകുന്നത്. അന്നൊക്കെ സ്കൂളിൽ പഠിക്കാൻ സാധാരണ നിലയ്ക്ക് സമാവർത്തനം കഴിയാണ്ട് പോകാറില്ല, 10 വയസ്സൊക്കെ ആവും. സമാവർത്തനം കഴിഞ്ഞതിന് ശേഷമാണ് 5-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് 6-ാം ക്ലാസ്സിൽ മുതൽക്കാണ് ഞാൻ CNN സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. 6-ാം ക്ലാസ് മുതൽക്ക് 10-ാം ക്ലാസ് വരെ. 1950 SLC പാസ്സായി. പിന്നെ സെൻറ്റ് തോമസ് കോളേജിൽ 50 മുതൽ 54 വരെ പ്രീ യൂണിവേഴ്സിറ്റിയും ഡിഗ്രിയും BSc എടുത്തിട്ടുള്ളത്. എറണാകുളം ലോ കോളേജിൽ FL അത് 2 കൊല്ലം FL, പിന്നെ BL. BLഉം പാസ്സായതിന് ശേഷം അവിടെ ഹൈക്കോർട്ടിൽ വലിയ
സിവിൽ ലോയറായിരുന്ന ടി എസ് വെങ്കടേശ്വരയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഒരു കൊല്ലം അപ്രൻറ്റിസിൻ്റായി. പിന്നെ ബാർ കൗൺസിൽ എക്സാമിനേഷൻ ഉണ്ട്. ബാർ കൗൺസിൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് സന്നദ്ധ കിട്ടുള്ളൂ, അഡ്വക്കേറ്റ് ആയിട്ട് സന്നദ്ധ കിട്ടി. തൃശ്ശൂർ 60 മുതൽ പ്രാക്ടീസ് ചെയ്യണം. അപ്രാപ്യമായതിനെ നേടുവാനും നേടിയത് നിലനിർത്തുവാനുമുള്ള പ്രയത്നം, ഇത് സി കെ എന്നിനെ കുറിച്ചാണെങ്കിൽ അക്ഷരം പ്രതി ശരിയാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടിൻ്റെയും അകവൂർ പാർവതി അന്തർജനത്തിൻ്റെയും സീമന്തപുത്രനായി 1934 ഓഗസ്റ്റ് 28 ജനിച്ച സി കെ എന്നിനു മുന്നിൽ വേറിട്ട വഴികൾ പലതുമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ അച്ഛനും മുത്തശ്ശനും മുതുമുത്തശ്ശന്മാരും നടന്നു തീർത്ത പാന്ധാവിലൂടെ തന്നെയാണ് അദ്ദേഹം സഞ്ചരിച്ചു വന്നത്. അതൊരു നിയോഗമായിട്ടല്ല, കർത്തവ്യമായിട്ടായിരുന്നു സി കെ എൻ കരുതിപ്പോന്നത്. ആ കർത്തവ്യബോധവും കലയോടുള്ള സി കെ എന്നിൻ്റെ കറകളഞ്ഞ അഭിനിവേശവും ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാട്, മണക്കുളം മുകുന്ദരാജ, ഡോക്ടർ കെ എൻ നാരായണൻ പിഷാരടി, ഡോക്ടർ വി ആർ മേനോൻ തുടങ്ങിയ മഹാരഥർ തുടക്കമിട്ട കഥകളി ക്ലബ്ബ് ഇന്നും സജീവമായി പ്രവർത്തിച്ചു വരുന്നത്. ആരംഭിക്കുന്ന സമയത്ത് ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛന് പ്രാമുഖ്യമുള്ള നമ്പൂതിരി വിദ്യാലയത്തിൽ അവിടെ വെച്ച് നടത്താം, ഫ്രീ ആയിട്ട് നടത്താം എന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒരു 1.5 കൊല്ലത്തോളം നമ്പൂതിരി വിദ്യാലയത്തിലാണ് പരിപാടികളെല്ലാം നടത്തിയിരുന്നത്. അച്ഛനും അമ്മയ്ക്കും വളരെ താല്പര്യമാണ് കഥകളിയിൽ. അമ്മ അകൂർ മനക്കിലായിരുന്നു, അകൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മകളാണ്. അകൂർ മനയിലും അതിൻ്റെ അടുത്തുള്ള വെടിയൂർ മനയിലൊക്കെ എന്നും കഥകളി ഉണ്ടാവാറുണ്ട്. മിക്ക ദിവസവും കഥകളി ഉണ്ടാവും. അവിടെ കൃഷ്ണനായരൊക്കെ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് മടിയിൽ വെച്ചിരുന്ന് കഥകളിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു തന്നിരുന്നു. അതുമൊക്കെ എനിക്ക് കഥകളിയോടെ ഒരു ആഭിമുഖ്യം ഉണ്ടായി. എൻ്റെ മാരേജ് 1959 അതിഗംഭീര കഥകളിയാണ് അന്ന് വീട്ടിൽ ഉണ്ടായത്. അന്നത്തെ എല്ലാ കലാകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുള്ള കഥകളിയാണ് 1959 ജനുവരിയിൽ. നമ്പൂതിരി വിദ്യാലയത്തിൽ ആദ്യകാലത്ത് പ്രവർത്തനമാരംഭിച്ച കഥകളി ക്ലബിന് തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ കെട്ടിട സമുച്ചയത്തിൽ സ്ഥിരമായൊരു ആസ്ഥാനം ലഭിക്കുന്നതിനും കേരളത്തിലെ മറ്റു കഥകളി ക്ലബ്ബുകളെ കൂട്ടിച്ചേർത്ത് 1973 ഓൾ കേരള കഥകളി ക്ലബ്സ് അസോസിയേഷനാക്കി കേന്ദ്രതലത്തിൽ രജിസ്റ്റർ ചെയ്യുവാനും സി കെ എൻ മുൻകൈയെടുത്തു. 1965 ക്ലബിൻ്റെ അംഗമായ സി കെ എൻ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡൻ്റ്, പ്രസിഡൻ്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ ക്ലബിൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ് സി കെ എൻ. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക രംഗത്തുള്ളവർ സി കെ നമ്പൂതിരിപ്പാടിനെ വിശേഷിപ്പിക്കുന്നത് കഥകളി ക്ലബിൻ്റെ പര്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഥകളിയുമായി സി കെ നമ്പൂതിരിപ്പാടിൻ്റെ ബന്ധത്തിനെ കുറിച്ചാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടതുള്ളത്. കഥകളി ക്ലബ്ബ് തുടങ്ങിയിട്ട് 57 വർഷമായിട്ടുണ്ട്. ഈ 57 വർഷമായിട്ട് കഥകളി ക്ലബിൻ്റെ കമ്മിറ്റികളിൽ ഭാരവാഹിയായിട്ടുള്ള ഒരാളാണ് സി കെ നമ്പൂതിരിപ്പാട്. കഴിഞ്ഞ 30 വർഷമായിട്ട് കഥകളി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ തലമുറയും ഇപ്പോഴത്തെ പുതിയ തലമുറയും ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കഥകളി ഒരു ഭ്രമമായെടുത്ത് അതിനുവേണ്ടി മുഴുവൻ സമയവും മെനക്കെട്ട് മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കാനും കാണാനുമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഉള്ള ഏറ്റവും അവസാനത്തെ തലമുറയായിട്ടാണ് സി കെ നമ്പൂതിരിപ്പാടിനെ ഞാൻ കാണുന്നത്. ഇപ്പോഴും ഇത്രയും പ്രായമായിട്ട് പോലും കഥകളി ക്ലബ്ബ് നടന്നു പോകുന്നത് സി കെ നമ്പൂതിരിപ്പാട് എന്ന ഒരു വ്യക്തിയുടെ പിൻബലത്തിലാണ് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. സി കെ നമ്പൂതിരിപ്പാടിൻ്റെ അച്ഛൻ കുഞ്ഞൻ നമ്പൂതിരിപ്പാടാണ് ഇതിലെ ഏറ്റവും മുഖ്യ ഇത് വന്നിട്ടുള്ളത്, മുകുന്ദരാജ, ഡോക്ടർ നാരായണ പിഷാരടി. അതിനുശേഷം വന്നിട്ടുള്ള തലമുറയിൽ നോക്കുമ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മേനോൻ, അതുപോലെ കെ പി സി നാരായണൻ ഭട്ടതിരിപ്പാട്, അങ്ങനെ പലരുടെ വഴി കൂടെയാണ് കഥകളി ക്ലബ്ബ് ഇന്നത്തെ നിലയിലെത്തിയിട്ടുള്ളത്. അതിലെല്ലാം ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് സി കെ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു അനുഭവ പരിജ്ഞാനവും കഥകളിയെക്കുറിച്ചുള്ള അറിവും വളരെയധികം വിലപ്പെട്ടതാണ്. ഇത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് പഠനവിധേയമാക്കുന്ന തരത്തിൽ ഉള്ള അറിവുള്ള ഒരു വ്യക്തിയാണ് സി കെ നമ്പൂതിരിപ്പാട്. സി കെ എൻ ഒരു കലാ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവും കൂടിയാണ്. ചിറ്റൂർ മനയുടെ സമഗ്ര ചരിത്രം പ്രതിപാദിക്കുന്ന 300 പേജ് വരുന്ന സ്മരണിക,
തായംകുളങ്ങര ചിറ്റൂർമന എന്ന പേരിൽ സി കെ എൻ രചിച്ചിട്ടുണ്ട്. കൂടാതെ കഥകളി ക്ലബിൻ്റെ 50 വർഷത്തെ ചരിത്രം, ക്ലബിൻ്റെ അതത് കാലങ്ങളിലെ സ്മരണികകൾ, അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗമായ തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, അയ്യന്തോൾ മണത്തിട്ട മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ സ്മരണികകൾ, നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ സപ്തതി, നവതി, ശതാബ്ദി സ്മരണികകൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ സി കെ എൻ തയ്യാറാക്കിയിട്ടുണ്ട്. കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യരംഗത്തും സി കെ എൻ അർപ്പിച്ച സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും ആദരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2021 മുകുന്ദരാജ സ്മൃതി പുരസ്കാരം സി കെ എന്നിന് നൽകി കേരള കലാമണ്ഡലം അദ്ദേഹത്തെ ആദരിച്ചു. അംഗപരിമിതർക്ക് വേണ്ടി സി കെ എൻ നടത്തിയ സേവനങ്ങളെ മാനിച്ച് 1991 തൃശൂർ റോട്ടറി ക്ലബ്ബ് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അഭിഭാഷക വൃത്തിയിൽ 50 കൊല്ലം പിന്നിട്ടതിനെ തുടർന്ന് തൃശൂർ ബാർ അസോസിയേഷനും 2011 കേരള ഹൈക്കോർട്ടും ജുഡീഷ്യൽ അക്കാദമിയും ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 2015 തൃശൂർ കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലി ഉപഹാരവും 2017 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനോടനുബന്ധിച്ച് തൃശൂർ പൗരാവലിയുടെ സ്വീകരണവും ലഭിച്ചു. 2019 നമ്പൂതിരി വിദ്യാലയം ശതാബ്ദി ആഘോഷത്തിനോടനുബന്ധിച്ചും അദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായി. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പാടിനെ കുറിച്ച് എനിക്കേറെ പറയാനുണ്ട്. ഞാൻ വക്കീലായിട്ട് ഉദ്ദേശം 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. അതിനിടയ്ക്ക് ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയായി, വൈസ് പ്രസിഡൻ്റായി, പ്രസിഡൻ്റായും ഒക്കെ എനിക്ക് പ്രവർത്തിക്കാൻ ഇട വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടങ്ങളിലൊക്കെ ബാർ അസോസിയേഷൻ്റെ ട്രഷററായിരുന്നത് തിരുമേനിയായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു കൊല്ലം തന്നെ ട്രഷററായിരുന്നാൽ പല കൂട്ടർക്കും പിന്നീട് സാരം കിട്ടാറില്ല. തിരുമേനിക്ക് 1-ഓ 2-ഓ അല്ല 11 കൊല്ലം തുടർച്ചയായി യാതൊരു ആക്ഷേപത്തിനും വഴി കൊടുക്കാതെ ഭംഗിയായി പ്രവർത്തിച്ച ഒരു ട്രഷററാണ് ശ്രീ തിരുമേനി എന്ന് എനിക്ക് എടുത്തു പറയാതെ അത് വൃത്തിയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ബാർ അസോസിയേഷൻ പല ആദരങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരമുള്ള ഒരു ആചരണ സമയത്ത് ഹൈക്കോടതി ജഡ്ജിമാർ വരെയുള്ള പ്രമുഖർ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരമുള്ള സന്ദർഭങ്ങളിലൊക്കെ ഹൈക്കോടതി ജഡ്ജിമാർ പോലും ശ്രീ തിരുമേനിയുടെ പെരുമാറ്റത്തെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും മറ്റെടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ അഭിഭാഷക ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ നാരായണൻ തിരുമേനി. ഏട്ടൻ്റെ ദാനശീലം, ആര് വന്നാലും അതിഥി സൽക്കാരം, അവരെ ഭക്ഷണം വയറ് നിറച്ച് കൊടുത്ത് നിർണയിക്കുക എന്നതാണ് ഏട്ടൻ്റെ ഒരു പ്രത്യേക ശീലം. ഏട്ടൻ്റെ ഭാര്യയും അതുപോലെ നിന്ന് സകലതിനും ഒപ്പം നിൽക്കും. ഞങ്ങൾ 9 മക്കളാണ്. ഏട്ടനാണ് ഏറ്റവും മൂത്തത്. വലിയേട്ട എന്ന് വിളിക്കുകയായിരുന്നു എല്ലാ അനിയന്മാരും അനിയത്തിമാരും. ഞങ്ങളെ എല്ലാം കൊണ്ടു നടന്ന്, ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നിരുന്നത് ഏട്ടനായിരുന്നു. അത്ര നിഷ്കർഷയോടെ ഏട്ടൻ ഞങ്ങളുടെ കാര്യങ്ങളിൽ അന്വേഷിച്ചിരുന്നു. ഈ 86-ാം വയസ്സിലും ഏട്ടൻ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അണിയറയിൽ ഏട്ടൻ്റെ അധ്വാനമില്ല, ഞാൻ ഏട്ടനത് വല്ലാത്തൊരു വിഷമമാവും. ഞങ്ങളുടെ വീട്ടിൽ പലവിധ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അമ്പലങ്ങളായാലും അതിലും എല്ലാറ്റിലും ഏട്ടനാണ് മുൻകൈയിൽ. ഞങ്ങൾക്ക് പിന്നാലെ നിന്നാൽ മതി ഏട്ടൻ്റെ. ഏട്ടൻ്റെ ലീഡർഷിപ്പിലാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്നത്. അന്നത്തെ ആ കുട്ടിക്കാലം വളരെ മധുര സ്മരണകൾ തന്നെയായിരുന്നു. എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സും
കുറുമ്പന്മാരും കുറുമ്പികളുമായിരുന്നു. എന്തെല്ലാം കുറുമ്പുകളാണ് കാണിച്ചിരുന്നത് നിശ്ചയമില്ല. എന്നാൽ ഏട്ടൻ അതിൽ നിന്നും വളരെയധികം ഭിന്നനായിരുന്നു. വളരെ ശാന്ത സ്വഭാവനും അച്ഛൻ പറഞ്ഞതെന്താ അതേ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു ഏട്ടന്. അതുപോലെ തന്നെയായിരുന്നു ഏട്ടൻ്റെ പിൽക്കാലത്തെ ജീവിതവും. അച്ഛൻ ആണ് നമ്പൂരി വിദ്യാലയത്തിന് വേണ്ടി വളരെയധികം ശ്രമിച്ച് അതിന് പരിപോഷിച്ചു കൊണ്ടുവന്നിരുന്നത്. ആ സ്ഥാനം ഏട്ടൻ ഏറ്റെടുക്കുകയായിരുന്നു. എത്ര ബുദ്ധിമുട്ടിയാലും ഏട്ടനതിൽ വിഷമമില്ല. ഞാനിവിടെ വന്ന ഏകദേശം ഒരു 50 കൊല്ലക്കാലമായിട്ട് കാണുന്ന ഏട്ടൻ അന്നും ഇന്നും ഒരേ ഊർജ്ജസ്വലതയോടു കൂട്ടും ഉത്സാഹത്തോടും കൂട്ടാണ് കാണാറുള്ളത്. അത് വളരെ അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. കഥകളിയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അമ്പലങ്ങളുടെ കാര്യത്തിനായാലും എല്ലാം ഒരേപോലെ പ്രവർത്തിക്കാന ഒരു സ്വഭാവമാണ് ഏട്ടനുള്ളത്. കല്യാണം ഇപ്പോൾ പഠിപ്പ് മുഴുവനായിട്ടുണ്ടാകുന്നത് എറണാകുളത്ത് ലോ കോളേജിൽ BL പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പ്രാക്ടീസ് തുടങ്ങി ഇവിടെ. പിന്നെ ഞങ്ങളിവിടെ പോകുന്നത് 16 വയസ്സിൽ വന്നു ഞാൻ ഇവിടെ. പിന്നെ അപ്പോൾ എൻ്റെ എല്ലാം ഉറപ്പ് വന്ന അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു കലയും സാഹിത്യവും കഥകളിയൊക്കെ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടുത്തെ. ഇനി ഇവിടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അച്ഛനും അതൊക്കെ താല്പര്യമാണ്. ഒരുപാട് വലിയ എട്ടുകെട്ടും ഇതൊക്കെ ഏതാണ്. അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ ഞങ്ങൾ പക്ഷേ അന്നൊക്കെ ഒരുപാട് താമസക്കാരും ഒക്കെ ഉണ്ടാവും. അതൊരു ആളില്ലാൻ തോന്നിയിറങ്ങില്ല. ഇപ്പോൾ പിന്നെ ഓരോരുത്തരുത്തരുടെ എൻ്റെ ഭാഗം കഴിഞ്ഞ് പോയപ്പോൾ അനോസി സ്ഥലം 6 കൊല്ലം ഞങ്ങൾ ഇവിടെ തറവാട്ടിൽ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിട്ട് വന്നത് ഇവിടെ വന്ന് പിന്നെ വക്കീലിൻ്റെ ചിട്ടയിലാണ് വെച്ചപ്പോൾ 9:30 ഊണിക്കും. ഊണിച്ചിട്ട് പോകും കോടതിക്ക് പോകാൻ. പിന്നെ 3 മണിയാകുമ്പോഴേക്കും വരും. അപ്പോൾ കാപ്പി കഴിക്കും. അത്രയേ ഉള്ളാണ്ട് ഇടയിലൊന്നും കഴിക്കില്ല. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ദീർഘമായ 62 വർഷം പിന്നിട്ടിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹ ക്രിയ കർമ്മങ്ങളിൽ ഒരു ഭാഗത്ത് വരൻ വധുവിൻ്റെ മാറു തൊട്ട് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്, ഒരു പ്രാർത്ഥനയാണ്. മമ ഹൃദയേ ഹൃദയം ദേ അസ്തു മമ ചിത്തേ ചിത്തമസ്തു ദേ മമ വാചമേകമനാശൃണു. ഈ ഇതിൻ്റെ അർത്ഥം രണ്ടുപേരുടെയും നമ്മുടെ രണ്ടുപേരുടെയും ഹൃദയം ഒന്നാവട്ടെ, മനസ്സൊന്നാവട്ടെ, ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം നീ കേൾക്കൂ എന്നുള്ളതാണ്. അതേവരെ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് വ്യക്തികൾ, ഒരു സ്ത്രീയും പുരുഷനും വിവാഹമെന്ന പരിഭാവന കർമ്മത്താൽ ബന്ധിതരാകുമ്പോൾ ഇരുമയ്യാണെങ്കിലും ഒരേ മനസ്സായി ജീവിക്കും. അതാണ് യഥാർത്ഥ പ്രേമം. പരസ്പര സ്നേഹവും ബഹുമാനവും സമർപ്പണവും ഉണ്ടെങ്കിൽ ഈ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ദീർഘകാലം യാതൊരു പ്രശ്നവും കൂടാതെ ജീവിക്കും. ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജാണ്. ഞങ്ങൾ തമ്മിൽ കാണുന്നത് മാരേജ് സമയത്ത് മാത്രമാണ്. അതന്നെ മാരേജ് സമയത്തും കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. മൂടി പൊതച്ചിട്ടാണ് വരണേ. വധു വരണത് മൂടി പൊതച്ചിട്ടാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവർ കാണുന്നത്. അന്നത്തെ സമ്പ്രദായം അതാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യം ഒരു ഭാര്യാഭർത്താവിന് ഏറ്റവും യോജിച്ചിട്ടുള്ള ഒന്നായിരുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ബ്രദറിൻ-ലോ ഭാഗവി ഒളപ്പമണ്ണയുടെ കവിതയുടെ ഒരു ഭാഗമാണ്. വാടുന്നതത്രേ നമ്മളറുക്കും മലർ, എന്നാൽ വാടാത്ത മലരല്ലീ ദാമ്പത്യ പ്രേമം പാലിൽ. നാളുകൾ ചെല്ലും തോറും നിറവും സൗരഭ്യവും തേനും ഈ മലരിനു കൂടിയേ വരാറുള്ളൂ. ഞാൻ ഒളപ്പമണ്ണ ONC നാരായണൻ നമ്പൂരിപ്പാടിൻ്റെ മകൾ രമണിയാണ് വിവാഹം ചെയ്തത്. ഞങ്ങൾക്ക് 2 മക്കളാണ്, രാജനും ജയയും. രാജൻ വിവാഹം ചെയ്തിട്ടുള്ളത് പാണക്കാട്ടുമനക്കൽ ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ മകൾ സന്ധ്യയാണ്. രാജൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അത് ഒരു സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നുണ്ട്. സന്ധ്യ കേരള ബാങ്കിലെ സീനിയർ മാനേജറാണ്. അവർക്ക് 2 മക്കളാണ്, ഉമ നാരായണൻ. ഉമ്മയുടെ മാരേജ് കഴിഞ്ഞു. പൂളമണ്ണ ഋഷിയാണ് മാരേജ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു മകൻ അനയി എന്ന് പറഞ്ഞിട്ട് മകനുണ്ട്. പിന്നെ നാരായണനാണ് മകനുള്ളത്. അയാളിപ്പോൾ കോതമംഗലത്ത് BTECHന് അവസാന കൊല്ലാണ്.
ജയയെ മാരി ചെയ്തിട്ടുള്ളത് ഔണൂർ മനിക്കൽ ഒരു എൻജിനീയറായിട്ടുള്ള ദാമോദർ ഔണൂരാണ് അവർക്ക് രണ്ട് മക്കളാണ് പാർവതിയും ഗോപികയും ആ പാർവതിയെ മാരി ചെയ്തിട്ടുള്ളത് ദീപക് അവർക്ക് അവരുടെ ഒരു മകള് കൽക്കി എന്നാണ് പേര് പിന്നെ ഗോപികയുടെ മാരേജ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളൂ അവർ മെയ് 20-ാം തീയതി ഇപ്പോൾ മാരേജ് നിശ്ചയിച്ചേക്കാണ് ദാനവാരി മുകുന്ദനേ സാനന്ദം കണ്ടിടാം വിപ്രൻ ദാനവാരി മുകുന്ദനേ സാനന്ദം കണ്ടിടാം വിപ്രന്താനേ നടന്നീടിനേ ചിന്ത ചെയ്തു സോനബാണ സുഷമനാം ആനന്ദ മൂർത്തിയേം ചെന്നു നൂനം ഞാൻ കണ്ടിടും എന്നു നിസ്സന്ദേഹം വസവസ സൂത മമ നിലയേ സുഖം വസവസ സൂത മമ നിലയേ സുഖം ബാഹുക സാധുമതേ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയൊക്കെ മോഹത്തിനാണ് എന്നെ പൂങ്കുന്നത്തുള്ള ഗോപാല ഭാഗവതരുടെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് അച്ഛൻ്റെ ഒരു ഉന്തൽ കാരണം തന്നെയാണ് ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് കർണാടക സംഗീതവും വിവാഹം കഴിയണവരെയും പഠിച്ചത് അച്ഛൻ്റെ ഒരു മോഹത്തിന് തന്നെയാണ് ശരിക്കും അച്ഛൻ്റെ കഥകളി കാണാനും ആസ്വദിക്കാനും അറിയാം വളരെ ഗഹനമായ വിവരം ഇല്ലെങ്കിലും ആസ്വദിക്കാൻ നല്ലോണം അറിയാം പക്ഷേ ഈ ഒരു സംഘാടകൻ്റെ ഒരു നോട്ടത്തുകൂടെ ഉള്ളത് കാരണം മുഴുവൻ ആസ്വദിക്കണ്ടോയെന്നറിയില്ല ഇത്രയും കാലം ഈ ഒരു കഥകളി ക്ലബ്ബ് നടത്തി വന്നതിൻ്റെ അതിനുള്ളൊരു അംഗീകാരമായിട്ടാണ് ഒരു സമഗ്ര സംഭാവന കഥകളി ലോകത്തിനുള്ള ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് കേരള കലാമണ്ഡലത്തിൻ്റെ മുകുന്ദരാജ പുരസ്കാരം അച്ഛന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വളരെ ഗഹനമായിട്ടുള്ള ഒരു ഒരു പാണ്ഡിത്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു കലയോടുള്ള അർപ്പണം ഉണ്ടായി അത് നന്നായി നടത്താനുള്ള ഒരു മനസ്സ് ഉണ്ട് അച്ഛന് അതിനുള്ള ഒരു അംഗീകാരം തന്നെയാണ് അപ്പോൾ ആ കല അത്രയും പോഷിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് അച്ഛൻ്റെ കമ്മിറ്റ്മെൻറ്റ് അത് വളരെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ പ്രസിഡൻ്റായിട്ടാവാം സെക്രട്ടറി ആയിട്ടാവും ട്രഷററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വെറും കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഏത് നിലയ്ക്ക് അച്ഛൻ പ്രവർത്തിക്കുകയാണെങ്കിലും ഏകദേശം ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുക ഒരു പ്യൂണിൻ്റെ പ്രവൃത്തി മുതൽ പ്രസിഡൻറ്റിൻ്റെ പ്രവൃത്തി വരെ അച്ഛൻ തന്നെ ചെയ്യും അതിന് ആരെയും കാക്കാറില്ല ആ ഒരു സ്ഥാപനം എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൂ അതിനൊരു ഈഗോ മറ്റുള്ളവരോട് കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു ഈഗോ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈഗോ തീരെ ഇല്ലാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കാറുണ്ട് ഞങ്ങളുടെ കുടുംബ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പൂയം തൈപ്പൂയം വളരെ കേമമായിട്ട് ആഘോഷിക്കാറുണ്ട് അതിന് രാവിലെ നേരത്തെ ഒരു എഴുന്നള്ളിപ്പുണ്ട് അപ്പോൾ ആ എഴുന്നള്ളിപ്പിന് ആനയൊക്കെ റെഡി ആവണമെങ്കിൽ നമ്മൾ ആനക്കാരെ നേരത്തെ എണീപ്പിക്കണം അപ്പോൾ അച്ഛൻ രാവിലെ 1:30-2 നേരത്തെ പാപ്പാമാരെ എണീപ്പിക്കാൻ അച്ഛൻ പോവും അച്ഛൻ തന്നെ പോകണമെന്ന് നമുക്ക് ബാക്കിയുള്ളവർക്ക് തോന്നും പക്ഷേ അത് അച്ഛനത്
ഉറപ്പിക്കണം, അത് കാര്യം നടക്കുന്നു ഉറപ്പാക്കണം. അതിനു വേണ്ടി അച്ഛന് ഒരു ഒരു ഈഗോൻ്റെ പ്രശ്നമില്ല, പാപ്പാമാരെ വിളിക്കാൻ വേണ്ടി പോവും. കാര്യങ്ങൾ ഭംഗിയായി നടക്കണം എന്നുള്ളത് മാത്രമാണ് ഒരു അച്ഛൻ്റെ ഒരു ലക്ഷ്യമായിട്ടുള്ളത്. പിന്നെ മടി എന്ന് പറഞ്ഞ വാക്ക് അച്ഛനറിയുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു കാര്യത്തിനും പേഴ്സണൽ ലൈഫിലായാലും ശരി, ഓഫീസ് കാര്യങ്ങളിലായാലും ശരി, ഇപ്പോൾ പ്രസ്സിലേക്ക് പോകണമെങ്കിൽ എപ്പോൾ പോരും, രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു ദിവസത്തിൽ പ്രസ്സിലേക്ക് പോകണമെങ്കിൽ പോവും. ബസ്സിൽ പോയി, അവിടുന്ന് പിന്നെ ഓട്ടോ പിടിച്ച് പ്രസ്സിൽ പോയി തിരിച്ച് അതേമാതിരി, അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം പോകണോ, ഒരു വിഷമമില്ല. എങ്ങനെയെങ്കിലും അച്ഛന് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നുള്ള മാത്രം ഒരു ലക്ഷ്യമുള്ളൂ. അതേമാതിരി പലപ്പോഴും കൂടെ വർക്ക് ചെയ്യണവർക്ക് പലപ്പോഴും ചിലപ്പോൾ ഇറിറ്റേഷനൊക്കെ ഉണ്ടായി എന്ന് വരാം. അച്ഛന് അതൊന്നും ഒരു പ്രശ്നമല്ല. ആ സ്ഥാപനത്തിൻ്റെ കാര്യം വളരെ പെർഫെക്റ്റായിട്ട് നന്നായി പുരോഗതി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങേയറ്റം 100% കുറഞ്ഞിട്ട് അച്ഛനൊന്നുമില്ല. അത് നടക്കാതിരിക്കുമോ എന്നുള്ള പേടി കാരണം പലപ്പോഴും പലരെയും റിമൈൻഡ് ചെയ്തിട്ടും എങ്ങനെയെങ്കിലും അത് നടന്നു കിട്ടും, അത് എങ്ങാനും വിട്ടുപോയോ അങ്ങനെ വരില്ല അച്ഛനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെന്താ വെച്ചാൽ കുറേ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്, എല്ലാം നന്നാവും എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാ കാര്യത്തിനും ഉണ്ട്. ചിട്ട വളരെ പ്രധാനമായിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് നീക്കും, പിന്നെ കുറച്ച് എക്സസൈസുകളുണ്ട്, പിന്നെ അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് ഇപ്പോൾ പിന്നെ നനയ്ക്കലാണ്, അമ്പലത്തിലേക്ക് പോവലില്ല. പിന്നെ രാവിലെ ഒരു കോടതിക്ക് പോണതിന് മുമ്പ് പണ്ട് മുതൽക്കെയുള്ള ചിട്ടയാണ്, 9:30 ഊണ് കഴിക്കും, എന്നിട്ട് 10 മണിക്ക് ഇറങ്ങും, ബാർ അസോസിയേഷനിൽ കുറച്ച് നേരം ഇരിക്കും, പിന്നെ കോടതിയിലെ കേസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്പൂതിരി വിദ്യാലയത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും, അതിനുവേണ്ടി ഒരുവിധം എല്ലാ ദിവസങ്ങളും പോകും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ 1993 മുതലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത വർഷം. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട അനവധി ഗുണങ്ങളാണ് ഈ വർഷങ്ങൾക്കിടയിൽ അദ്ദേഹവുമായി പരിചയപ്പെട്ട ഈ 93 മുതൽ 22 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ. ഒരു അസാമാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാന ഗുണങ്ങളിലൊന്നാണ് വിനയം. എടുത്തു പറയേണ്ട അനവധി ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വിനയം. ഏത് മനുഷ്യരോടും എങ്ങനെയും വളരെ ലളിതമായി ഇടപെടാനും അവരോടൊപ്പം ഇഴുകിച്ചേർന്ന് ആ ഒരു പ്രവർത്തനങ്ങളിൽ മുഴുകിച്ചേരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു ഗുണമാണ് കൃത്യനിഷ്ഠ. നമ്മുടെ സ്കൂളിലൊരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്കുള്ള പരിപാടിയാണെങ്കിൽ 7:30 അതേപോലെ 10 മണിക്കുള്ള പരിപാടിയാണെങ്കിൽ 9:30 അദ്ദേഹം സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും. കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് കൃത്യമായി കണക്കായാലും എന്ത് കാര്യങ്ങളായാലും കൃത്യതയോടുകൂടി തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവവും അദ്ദേഹത്തിനുണ്ട്. ഞങ്ങളോട് കണക്ക് പറയുമ്പോഴായാലും കാര്യങ്ങൾ പറയണ്ടെങ്കിലും എല്ലാം വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ നിഷ്കർഷിക്കുകയും ചെയ്യും. ഞങ്ങളതിനനുസരിച്ച് പെരുമാറുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട് അദ്ദേഹം. പിന്നെ വേറൊരു അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, എടുത്തു പറഞ്ഞാൽ തീരുന്നത്ര ഗുണങ്ങളല്ല എങ്കിലും വേറെ എടുത്തു പറയത്തക്ക വേറൊരു ഗുണം തന്നെയാണ്, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. എന്ത് കാര്യം പെർഫെക്റ്റായി തന്നെ ചെയ്യണം, ഏതെങ്കിലും രീതിയിൽ വലിച്ചുവാരി അങ്ങനെ ഇങ്ങനെയും ചെയ്യുക, എന്ത് സാധനങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിലും കാര്യങ്ങളായെങ്കിലും ഒരു നോട്ടീസ് അടിക്കുക അല്ലെങ്കിൽ ഒരു ബാനർ എന്ത് സംഭവം തയ്യാറാക്കുകയാണെങ്കിലും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്, ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജർ. 1984 October 1 നമ്പൂതിരി യോഗക്ഷേമ വിദ്യാഭ്യാസ ട്രസ്റ്റിൽ അംഗമായി സി കെ എൻ വന്നതോടുകൂടിയാണ് നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ 2nd സുവർണക്കാലം ആരംഭിക്കുന്നത്. 3.5 വർഷത്തിനു ശേഷം സി കെ എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി, ഒപ്പം വിദ്യാലയത്തിൻ്റെ മാനേജറും. പൂമുള്ളി പി എം സി നാരായണൻ നമ്പൂതിരിപ്പാടായിരുന്നു പ്രസിഡൻ്റ്. തുടർന്ന് 2021 December 5 സി കെ എൻ സ്ഥാനം ഒഴിയുന്നതുവരെയുള്ള കാലയളവിൽ മൂത്തിരിങ്ങോട്ട് എം സി നമ്പൂതിരിപ്പാട്, അഡ്വക്കേറ്റ് രവി ചേലൂർ, മുൻ കേരള വിദ്യാഭ്യാസ ജോയിൻറ്റ് ഡയറക്ടർ പകരാവൂർ പി ചിത്രൻ നമ്പൂതിരിപ്പാട്, കുറൂർ ഡോക്ടർ കെ എസ് ദാമോദരൻ, ഒളപ്പമണ്ണ ഒ എൻ ദാമോദരൻ, മടങ്ങർളി എം എൻ നമ്പൂതിരി, കോടനാട്ട് കെ ബി ബ്രഹ്മദത്തൻ,
ഡോക്ടർ രാമദാസ് ചേലൂർ, പൂമുള്ളി പി എം നാരായണൻ, വള്ളപ്പമണ്ണ അഡ്വക്കേറ്റ് ഒ എം രവി, പാറക്കുന്നത്ത് ലീല ചിത്രഭാനു, മുൻ ഡിസ്ട്രിക്ട് ജഡ്ജ് പി നാരായണൻ നമ്പൂതിരി, ചെങ്ങല്ലൂർ പുരുഷോത്തമൻ നമ്പൂതിരി, പ്രൊഫസർ എൻ സി പി ഭട്ടതിരിപ്പാട്, മുൻ ടെലികോം ചീഫ് ജനറൽ മാനേജർ കെ ബി ബ്രഹ്മദത്തൻ, പി എം നാരായണൻ നമ്പൂതിരിപ്പാട്, മുൻ ധനലക്ഷ്മി ബാങ്ക് മാനേജർ കെ യു നാരായണൻ, മുൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ കെ നീലകണ്ഠൻ, കെ ബി ശ്രീദേവി, സി വി ഹരി തുടങ്ങിയവർ ട്രസ്റ്റിലും വിദ്യാലയ ഭരണത്തിലും സി കെ എന്നിനോടൊപ്പം പ്രവർത്തിച്ചവരാണ്. ഇവരിൽ എം സി നമ്പൂതിരിപ്പാട്, പി ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവർ പ്രസിഡൻറ്റുമാരായിരുന്നിട്ടുണ്ട്. 1999 മുതൽ ഡോക്ടർ രാംദാസ് ചേലൂർ പ്രസിഡൻ്റായി തുടർന്നു വരുന്നു. സി വി ഹരിയാണ് ഇപ്പോഴത്തെ സെക്രട്ടറിയും വിദ്യാലയ മാനേജരും. സി കെ നമ്പൂതിരിപ്പാടിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചില അദ്ദേഹത്തിൻ്റെ ചില കഴിവുകൾ അല്ലെങ്കിൽ ചില സിദ്ധികൾ എന്നൊക്കെ പറയാം. അദ്ദേഹം സെക്രട്ടറി ആയിട്ട് വരുന്ന സമയത്ത് നമ്പൂതിരി വിദ്യാലയം സംബന്ധിച്ചിടത്തോളം വളരെ ശോചനമായ ഒരവസ്ഥയായിരുന്നു. കാരണം വളരെ മോശം ഓടുമൊക്കെ പൊട്ടി, അങ്ങനെ അത് പെട്ടെന്ന് അത് അത്രയും ഒരു നല്ലൊരു കൈകൾ അവിടെ വന്ന് അതിനെ ഏറ്റെടുക്കേണ്ട സമയത്ത് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം സെക്രട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ത്രിവിക്രമ കോളേജ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. കാരണം എല്ലാ ദിവസത്തെ ചിലവുകൾ മുട്ടാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്കൂളിന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. അത് മന്ത്രിമാരായിക്കോട്ടെ, എം എൽ എമാരായിക്കോട്ടെ, അവരെയൊക്കെ കണ്ടോ സ്വാധീനിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവരെക്കൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ സംസ്കൃത സർവകലാശാല, അത് കാലടി സംസ്കൃത സർവകലാശാലയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അവരെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങാനും, അങ്ങനെ അതിൽ നിന്നൊക്കെ കിട്ടിയ വാടകയിൽ നിന്ന് ഇത് ഡെയിലി ചിലവുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വലിയൊരു പങ്ക് അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ 100 വർഷം ആഘോഷിച്ചു അദ്ദേഹം സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, അദ്ദേഹം മാനേജർ സ്കൂളിലെ മാനേജറായിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതാനും വർഷം മുന്നേ. അപ്പോൾ അത് അതിഗംഭീരമായിട്ട് ഞങ്ങളാരും കമ്മിറ്റി മെമ്പർമാരോ എല്ലാവരും പല പല കമ്മിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സബ് കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു കഴിവുകൾ കൊണ്ട് ആർക്കും അതിലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്രമാത്രം അദ്ദേഹം ആ 100-ാം വർഷ ആഘോഷങ്ങളും അതുപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ മന്ത്രിമാരെയൊക്കെ കൊണ്ടുവരുന്നതിലും അദ്ദേഹത്തിന് പ്രത്യേക നൈപുണ്യം തന്നെയുണ്ട്. അത് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു, നല്ലൊരു പ്രോഗ്രാം നടത്താൻ പറ്റി. അങ്ങനെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇല്ലാത്തൊരു ഒരു കാലഘട്ടം എങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, സ്കൂൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം സ്കൂളുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല സ്കൂളിൽ അത്രയും കേന്ദ്രീകരിച്ച് അത്രമതി ഇണങ്ങി ചേർന്നിരുന്നു സ്കൂളും ആയിട്ടുള്ള ഓരോ പ്രവർത്തനവും നമ്പൂതിരി വിദ്യാലയമായിട്ട്. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞ ഭയമാണ്. കാരണം എങ്ങനെ ഇത് അദ്ദേഹം കൊണ്ടുപോയി നടന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് ഞാനതിനെ കാണുന്നത്. ഞാനിവിടെ 2017 എൻ്റെ മകനെ 6-ാം ക്ലാസ്സിൽ ചേർത്തപ്പോൾ ഇവിടെ വന്നത്. ഞാൻ വരുമ്പോൾ ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട് മാനേജറായിരിക്കുന്ന ടൈമിലാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മകനെ ഇവിടെ ചേർക്കുന്ന ടൈമിൽ നമ്മുടെ സ്കൂള് ഒരു ഓടുമേഞ്ഞ കെട്ടിടമായിരുന്നു. ആ ഓടുമേഞ്ഞ കെട്ടിടത്തിൽ നിന്ന് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്തൊരു വലിയ ഒരു പങ്കുവഹിച്ച വ്യക്തിയാണ് നമ്മുടെ മാനേജർ. അതുപോലെ തന്നെ ഞാൻ എവിടെയും ഏത് വേദിയിലും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മാനേജറെ വിനയം, അദ്ദേഹത്തിനെ കാട്ടി എത്ര ചെറിയ ആൾക്കാരായാലും അദ്ദേഹം കൈ കൂപ്പി ഒന്ന് വണങ്ങിയിട്ടാണ് അദ്ദേഹം ചിരിച്ച്, ആ പുഞ്ചിരിയിൽ നമ്മൾ മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ നന്മ. അദ്ദേഹം ഒരു വലിയൊരു മാതൃകയാണ്, നിങ്ങൾക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു മാതൃകയാണ് അദ്ദേഹം എന്ന് എപ്പോഴും ഞാൻ എൻ്റെ മകനോട് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രാധ ടീച്ചർ. നമ്മുടെ സ്കൂളിൻ്റെ അച്ഛമ്മ ആയാലും കൂടി ടീച്ചർ ഞങ്ങളോട് സ്വന്തം സഹോദരിമാരോടും ഇടപെടുന്ന പോലെയാണ് ഇടപെട്ട് നമുക്ക് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ടീച്ചർ ഉണ്ടായിരുന്നു. പി ടിയുടെ കൂടെ എന്ത് കാര്യങ്ങളും ടീച്ചർ തീരുമാനിക്കുമ്പോൾ ഞങ്ങളോടും കൂടി ചോദിച്ചറിഞ്ഞ് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമായിരുന്നു.
ഞാനിവിടുന്ന് പി ടി എ പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് പോയിട്ട് ഒരു മൂന്ന് കൊല്ലമായി. പക്ഷേ ഇപ്പോഴും ഈ സ്കൂളിലെ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ടീച്ചർ ഞങ്ങളെ ഓർത്ത് വെച്ച് ഞങ്ങൾ പഴയ പി ടി എക്കാരെ വിളിക്കാറുണ്ട്. ഇത്രയും എളിമയും വിനയവും ഉള്ള ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു എന്താ പറയുക, എത്ര ഒരു വലിയ വ്യക്തിയാണെന്നുള്ള ആ ഒരു രീതിയിലൊന്നല്ല ഞങ്ങൾ പി ടി എയിലെ എല്ലാ മെമ്പർമാരോടും പെരുമാറിയിരുന്നത്. എല്ലാവരോടും ഒരേപോലെ തന്നെ, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയിരുന്നത്. 1985 സി കെ എന്നിൻ്റെ ശ്രമഫലമായി വിദ്യാലയ നടത്തിപ്പിൻ്റെ സാമ്പത്തിക സമാഹരണത്തിന് നാശോന്മുഖമായി കിടന്നിരുന്ന വിദ്യാലയത്തിൻ്റെ കിഴക്കേ ഭാഗത്തെ ആദ്യകാല കെട്ടിടം പുതുക്കിപ്പണിത് ഒരു പാരലൽ കോളേജ് ആരംഭിക്കുകയുണ്ടായി. സി കെ എന്നിൻ്റെ അച്ഛൻ കുഞ്ഞൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണാർത്ഥം ത്രിവിക്രമ എന്ന പേരാണ് ഇതിന് നൽകിയത്. ഇവിടെ പ്രീഡിഗ്രി, ഡിഗ്രി, പി ജി കോഴ്സുകൾക്കുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. പിന്നീട് പ്രീഡിഗ്രി കോഴ്സ് പ്ലസ് ടു കോഴ്സായി മാറിയതിനെ തുടർന്ന് 1996 ത്രിവിക്രമ കോളേജ് നിർത്തലാക്കി. ഇക്കാലങ്ങളിൽ സി കെ എൻ ആയിരുന്നു ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി. തുടർന്ന് 1997 ഈ ഭാഗം കാലടി സംസ്കൃത സർവകലാശാലയുടെ തൃശൂർ കേന്ദ്രം വാടകയ്ക്കെടുത്തു. 2018 വരെ ഈ കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചു. നിലവിൽ 2007 മുതൽ വിദ്യാലയത്തിനോട് ചേർന്ന് ഒരു അംഗൻവാടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്പൂരി വിദ്യാലയം സ്കൂളിനെ പറ്റി കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് അറിയാമെങ്കിലും, പക്ഷേ ഇതിൻ്റെ നടത്തിപ്പിനെ പറ്റിയിട്ടോ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടോ തീരെ അറിഞ്ഞേണ്ട കാലഘട്ടമായിരുന്നില്ല. പിന്നീട് 2012 ഞാൻ ഈ നമ്പൂതിരി യോഗക്ഷേമ വിദ്യാഭ്യാസ ട്രസ്റ്റിൻ്റെ ഒരു അംഗത്വത്തിൽ വരുന്നത്. വന്നിരുന്നു എന്നിരുന്നാൽ പോലും അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഒന്നുമല്ല എന്ന് വെച്ചാൽ എല്ലാ പല തുറകളിൽ പ്രഗത്ഭരായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പ്രവർത്തനത്തിൽ നോക്കിക്കാണുക മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷെ അന്ന് നോക്കിക്കണ്ടപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായിട്ട് ലളിതമായിട്ടും അന്നത്തെ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂരിപ്പാട് നയിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. എന്താ വെച്ചാൽ എല്ലാ തുറകളിലും നമ്മൾ ഇതിൻ്റെ സാമ്പത്തികമായാലും, സാമ്പത്തികം നമ്മൾ ഇതിൽ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടല്ല, പക്ഷേ ആവശ്യത്തിന് നമ്മൾ ടീച്ചറെയും കൂട്ടുപിടിച്ചും കൊണ്ട് അതേപോലെ മാനേജർ ട്രസ്റ്റിനെയും കൂട്ടുപിടിച്ചും കൊണ്ട് പല അവസരങ്ങളിലും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിട്ട് സ്കൂളിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ സ്കൂളാണ് എന്ന ഒറ്റ ഇതിൽ അതിന് വേണ്ട സാമ്പത്തിക സ്രോതസ്സുകൾ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ മുക്കിലും മൂലയ്ക്കും എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ കണ്ണും മനസ്സും. അപ്പോൾ ഇതിൻ്റെ കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങൾ, കുട്ടികളുടെ ഡ്രസ്സ്, കുട്ടികൾക്ക് വേണ്ട ബുക്കുകൾ, ബാഗുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അത് പഠന കാര്യങ്ങളും പഠനേതര എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടും കൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൂടിയും ഒപ്പം ഇരുന്നു കൊണ്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ ഏറ്റെടുത്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിൽക്കുന്നില്ല ചെലവിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഒരു ഉന്നതി, നമ്മുടെ എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചില ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രാവർത്തികമാക്കി കൊണ്ടുവരാന്നുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് കുറേ ക്ലാസ് മുറികൾ വെറുതെ കിടക്കണം. അപ്പോൾ അവിടെ എന്തെങ്കിലും നമ്മൾ ഒരു ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും നമ്മൾ പ്രാവർത്തിക, അല്ലെങ്കിൽ അതിനെ ഒരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ലക്ഷ്യം. രണ്ടാമതുള്ള ഇതിനെ നമ്മൾ പഴയപടിയിലേക്ക്, ഇതിൻ്റെ ഏറ്റവും തൃശ്ശൂരിലെ തന്നെ പ്രൗഢമായിട്ടുള്ള ഒരു സ്കൂളായിരുന്നു നമ്പൂരി വിദ്യാലയം. അത് കാലങ്ങളെ കൊണ്ട് ഈ കുട്ടികൾ കുറഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞു എന്നുള്ളത് തന്നെയുള്ളൂ. അതിനെ നമ്മൾ ഹൈസ്കൂളാക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിനെ ഒരു ഹൈസ്കൂളാക്കി തീർക്കുക. പഴയ മാനേജറുടെ ഒരു മോഹം പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അന്ന് ചെയ്തു വന്നിരുന്നത്. ഇതിലേക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെയും ഉദ്ദേശങ്ങളിൽ ഒന്നാണ് ഇതിനെ ഹൈസ്കൂളാക്കിയിട്ട് പഴയ പ്രൗഢി നമ്മുടെ വിദ്യാലയം യു പി സ്കൂൾ എന്നുള്ളതിന് പകരം ഹൈസ്കൂളാക്കുക എന്നുള്ളത്. ഒരു ദിനം പോലും വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണം മുടങ്ങാതിരിക്കുവാനും അത് വിഭവ സമൃദ്ധമാക്കുവാനും സി കെ എൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. 1998 മുതൽ സ്കൂൾ ബസ് വാങ്ങി വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി. നിലം പൊത്താറായ ഓടുഭാഗ്യ മേൽക്കൂരകൾ പുതുക്കി സ്റ്റീൽ റൂഫിംഗ് ഷീറ്റുകൾ സ്ഥാപിച്ചു. നിലം ടൈൽ വിരിച്ചു. ഒടിഞ്ഞു തൂങ്ങിയാടിയിരുന്ന ഡെസ്കുകളും ബെഞ്ചുകളും മേശകളും കസേരകളും ബ്ലാക്ക് ബോർഡുകളും ഫർണിച്ചറുകളും നവീകരിച്ചു. സോളാർ പാനലും കമ്പ്യൂട്ടർ ലാബും ഒരുക്കി.
ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തു. അങ്ങനെ ഒരുപക്ഷെ ചരിത്രത്തിൽ ചിതലെടുത്തു കിടക്കുന്ന വെറുമൊരു ഏടായി മാത്രം അവശേഷിക്കുമായിരുന്ന ഈ വിദ്യാലയത്തെ തൻ്റെ വാർദ്ധക്യത്തെ പോലും യൗവനമാക്കി ആന്തരികവും ബൗദ്ധികവുമായ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഒരുക്കിയെടുത്ത് 87 വയസ്സിൽ വിശ്രമ ജീവിതത്തിലേക്ക് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന സി കെ എൻ നടനകലുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ഓരോ മൺതരിയും എന്നും ഉറ്റം കൊള്ളുക അദ്ദേഹത്തിൻ്റെ ഇടറാത്ത കൽപ്പാദങ്ങളെക്കുറിച്ചോർത്താകും. Thank you.
വിതുമ്പാൻ മറന്നൊരു വാടിക ഞാൻ.